بسم الله الرحمن الرحيم وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا واتقوا النار التي وقودها الناس والحجارة أعدت للكافرين ആർക്കാണോ ഖുർആൻ ഇറക്കപ്പെട്ടത്, ആർക്കാണോ ഖുർആൻ നൽകപ്പെട്ടത്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഈ ആയത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സൂറത്തുൽ ബഖറ. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സല്ലാ അലാ അബ്ദിനാ, നമ്മുടെ ദാസന്റെ കൈവശം നാം ഇറക്കിയതായ പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണ് എങ്കിൽ ഫഅതൂ ബിസൂറത്തിൻ മിമ്മിസ്ലിഹി, ഇതിന് തത്തുല്യമായ ഇതിന് പകരമായ ഒരു സൂക്തത്തെ നിങ്ങൾ കൊണ്ടുവരണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചതായി പരിശുദ്ധ ഖുർആൻ. അലാ അബ്ദിന, ആരുടെ കൈവശമാണ് നാം ഈ ഖുർആനിനെ ഇറക്കിയത്? നമ്മുടെ ദാസന്റെ കൈവശം. ആരാണ് ഈ ദാസൻ? സയ്യിദുന റസൂലുള്ളാഹി. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا الحمد لله الله ഇനാകുന്ന സർവസ്തുതിയും അല്ലദീ അൻസല അല അബ്ദിഹിൽ കിതാബ്, അവന്റെ ദാസന്റെ കൈവശം വിശുദ്ധ ഖുർആൻ ഇറക്കിയതായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ദാസന്റെ കൈവശം. ഏതാണ് ഈ ദാസൻ? സയ്യിദുന റസൂലുള്ളാഹി. ഇനി ഒളിച്ചുകളിയൊന്നുമില്ല, ഇങ്ങനെ ഒരുപാടായിട്ടുണ്ട് അബിദ് എന്ന് പറയുന്ന പല വചനങ്ങളുണ്ട്. അബിദ് എന്ന് പറഞ്ഞാൽ മുത്തുനബിയാണെന്ന് എങ്ങനെ നിർവചിക്കും? അതെത്ര ആയത്തിലുണ്ട്? أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى ريلي شريطر ريلي നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആദരവായ പ്രവാചകന്റെ കഴുത്തിലേക്ക് ചിന്നടിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ടില്ലയോ? അല്ലാഹുവേ പടച്ച റബ്ബേ, അബൂ ജഹലിനെതിരെ ആയത്തിറങ്ങുകയാണ്. കാണുന്നില്ലേ, ദർശിക്കുന്നില്ലേ, നമ്മുടെ ദാസന്റെ നമസ്കാരത്തിന് വിഘാതമാക്കുവാൻ അവന്റെ നമസ്കാരത്തെ തടസ്സം ചെയ്തുകൊണ്ട് അവൻ സുജൂദിൽ കിടക്കുന്ന സമയത്ത് ചീനളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിലിട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ? അബദ് ഇവിടെ ആർക്ക് പ്രയോഗിച്ചു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയോഗിച്ചു. യഥാർത്ഥ അടിമ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി അങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്. ഒരടിമയായിട്ട് തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ നിലകൊണ്ടു. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളൊക്കെ അടിമകളാണ്, എല്ലാവരും സൃഷ്ടികളാണല്ലോ, എല്ലാവരും സൃഷ്ടികളാണ്. ഖാലിഖ് അല്ലാഹു മാത്രമാണ്. വളരെ ശ്രദ്ധിക്കണേ. ഇനി നേരിട്ട് അള്ളാഹു പറയാ, അടിമ അടിമ എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്കാണ് നാം ഖുർആൻ ഇറക്കിയത് നേരിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാം ഖുർആൻ ആയത്ത് ഹദീസ് വേറെ ഒന്നുമില്ല. നല്ലതുപോലെ ശ്രദ്ധിക്കും. بسم الله الرحمن الرحيم ألف لام را كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور ألف لام را كتاب أنزلناه إليك
ഇത് പരിശുദ്ധമായ ഗ്രന്ഥമാണ്, ഇത് വിശുദ്ധമായ ഖുർആനാണ്, ഇത് ലോകത്തിന് വഴികാട്ടിയാണ്, ഇത് തങ്ങൾക്കാണ് നാം അവതരിപ്പിച്ചത്. എന്തിനു വേണ്ടിയാണ് തങ്ങളുടെ കൈവശം നാം ഖുർആൻ നൽകിയത്? തങ്ങൾക്ക് ജോലിയുണ്ട് കേട്ടോ, തങ്ങൾ റസൂലാണ്, റസൂലാണ്. ജനങ്ങളിലേക്ക് ഇസ്ലാമിക ആദർശങ്ങൾ എത്തിച്ചു കൊടുക്കൽ ബാധ്യതയുള്ള വ്യക്തിയാണ്. ലിതുഹരി ജന്നാസ മിനൽമുലുമാതി ഇലന്നൂർ, തങ്ങൾ പ്രകാശത്തിന്റെ പ്രോജന പ്രഭയിലേക്ക്, ഇരുളിൽ കിടക്കുന്ന ഡാർക്ക് ഏജിൽ കിടക്കുന്ന വിഭാഗത്തെ ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് തങ്ങൾക്ക് നാം ഈ വിശുദ്ധ ഖുർആൻ നൽകിയത്. അൻസല്ലാഹു ഇലൈക, ആർക്കാ നൽകിയത്? ദേ നബിയെ തങ്ങൾക്ക് നൽകിയിരിക്കുക, വേറെ ആർക്കും അല്ല. ഇത് ആർക്കാ നൽകിയത്? ഉത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഗ്രന്ഥാ. എന്തിന്? ലിയുഹ്രിജന്നാസ, ഖുർആൻ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയെന്നല്ല ഖുർആൻ പറഞ്ഞത്. ഖുർആൻ കൊണ്ടല്ല ഹിദായത്ത്, പിന്നെ ആര് മുഖേന? ഉത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുഖേന ഹിദായത്ത്. ശ്രദ്ധിക്കണേ, അതാണ് നമ്മുടെ വിഷയം. ആര് മുഖേന ഹിദായത്ത്? ആദരമായ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്ത് പറഞ്ഞു അല്ലാഹു? ലിതുഹരി ജന്നാസ മിനൽമുലുമാതി ഇലന്നൂർ, തങ്ങൾ വേണം വെളിച്ചത്തിന്റെ പ്രഭയിലേക്ക് ഇരുട്ടിൽ കിടക്കുന്ന ജനങ്ങളെ കൊണ്ടുവരാൻ തങ്ങളാണ് അത് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഖുർആൻ ആരെ ഏൽപ്പിച്ചു? തങ്ങളുടെ കയ്യിലേക്ക് നൽകി. ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം എന്താ? ബുക്ക് വായിച്ചാല് ഒന്നും പഠിക്കൂല, ആള് കോലം കെട്ടുവോ, വിദഗ്ധകാരനാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കുറെ ബുക്കും പുസ്തകവും വായിച്ചുകൊണ്ടൊന്നും ദീൻ മനസ്സിലാവൂല. ഇതൊരു പരമ്പരയാണ്, സിൽസിലയാണ്, സനദുൽ മുത്തസിലാണ്. ഇവിടെ ഇരിക്കുന്ന മാത്തൂർ സാദിനെ എടുത്താലും, ഇരിക്കുന്ന സമുന്നതരാകുന്ന ഉലമാക്കളെ പണ്ഡിതന്മാരെ എടുത്താലും, അവരുടെ പരമ്പര നേരെ എവിടെ എത്തും? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തും. ഇതാണ് പരമ്പര, സനദുൽ മുത്തസില. ഈ ഒരു പരമ്പര, ആ ഒരു ഇൽമാണ് നമുക്ക് കൈവശം വന്നിട്ടുള്ളത്. അങ്ങനെ കിട്ടിയെങ്കിലേ ആര്യമാവുള്ളൂ, അങ്ങനെ കിട്ടിയെങ്കിലേ യഥാർത്ഥ പണ്ഡിതനാവുള്ളൂ, ഇൽമ നിനക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അതാണ് നാഫിയായ ഇൽമ്. നാഫിയായ ഇൽമ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? നാഫിയായ ഇൽമിനെ നീ ചോദിക്ക് ആദരവായ പ്രവാചകൻ സയ്യിദുന റസൂലുള്ളാഹി. നബിതങ്ങളെ കാവൽ ചോദിക്കുമായിരുന്നു എന്ത്? അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ഇൽമി ലാ യൻഫഉ, പ്രയോജനപ്രദമാകാത്ത ഇൽമിനെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്, എന്നെ നീ കാക്കണേ അല്ലാഹ്. സുന്നത്തുള്ളതായ ഒരു പ്രാർത്ഥനയാണ്. അതല്ല, ഇൽമ നാഫിയാ ഇൽമിനെ എനിക്ക് നീ അധികരിപ്പിക്കണേ, അത് വേണം, എപ്പോഴും ചോദിക്കേണ്ടതാണ്. വഖുർ റബ്ബി സിദ്നി ഇൽമ, നബിയോട് പറഞ്ഞു, ഖുർആനിലൂടെ കൽപ്പനയാണ് ഇൽമിനെ അധികരിപ്പിക്കാൻ വേണ്ടി ചോദിക്കുക. ഏത് ഇൽമ? നാഫിയാ ഇൽമ. അതെങ്ങനെയാ നാഫിയാകുക? അത് ഈ സനദ് മുത്തസിലാകലൂടെയേ ഉള്ളൂ, കിട്ടുള്ളൂ. ബുക്കും പുസ്തകം വാങ്ങിക്കലിലൂടെ മാത്രം കിട്ടൂല. കുറെ പുസ്തകം വായിച്ചു, കുറെ അച്ചടിച്ച പുസ്തകങ്ങൾ കുറെ വായിച്ചു, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഖുർആൻ ആർക്കിറക്കി കൊടുത്താൽ മതി? ജനങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് ക്യാച്ച്, എല്ലാവർക്കും ഓരോ പ്രതി കൊടുക്കുക, ഓരോ അതിന്റെ കോപ്പി കൊടുത്തിട്ട് വായിച്ചു പഠിച്ചോ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ലായിരുന്നു. ആ ഖുർആൻ ആർക്കിറക്കി കൊടുത്തു? മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക്. കാരണം ആ പ്രവാചക മുഖേനെ ഹിദായത്ത് സാധ്യമാവും, അല്ലെങ്കിൽ പഴച്ചു പോവും. അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്? يضل به كثيرا ويهدي به كثيرا. ഇതേ ഖുർആൻ കൊണ്ട് തന്നെ കുറെ ആളുകൾ വഴിപിഴച്ചു പോകും. ഖുർആൻ പറഞ്ഞതാണ്, ഇതേ ഖുർആൻ തന്നെ ഓതിയട്ട കുറെ പേര് പ്രഭാഷണം നടത്തുന്നത്. പക്ഷെ പിഴച്ചു പോവാണ് ബിദഅത്തിന്റെ അഹ്ലുകാർ. അല്ലാഹു കാത്തിരിക്കട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ, മഹത്തുക്കളെ ഒക്കെ ചീത്ത വിളിച്ചു കണ്ട് അവരിങ്ങനെ ആയത്തോ ദിവസം ചോദുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് യുളു ബിഹി കഫീറൻ വയഹ്ദി ബിഹി കഫീറ. കുറെ ഖൗം ഇതുകൊണ്ട് പിഴച്ചു പോകും. അവർക്ക് യഥാർത്ഥ പരമ്പരയില്ലാത്തവരാണ്. എവിടെ നിന്നൊക്കെ കുറെ ഇൽമ അങ്ങനെ വാരി കൂട്ടിയിട്ടുണ്ട്. അതൊന്നും നാഫിയായ ഇൽമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാൻ അള്ളാഹു അനുവാദം നൽകിയത്. അവസാനത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതല്ലേ ഖുർആൻ പറഞ്ഞല്ല, നേരിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൽ മുസ്തഖീം,
തങ്ങൾക്ക് മാത്രമാണ് സന്മാർഗത്തിന്റെ പാതാവിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ സാധിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ. തങ്ങൾക്ക് സാധിക്കും അതിന് വിശുദ്ധ ഖുർആൻ. ഹിദായത്ത് ഒരു നിസ്സാര കാര്യമല്ല. നൂറുൻ യഖ്ദിഫുഹുല്ലാഹു അലാ ഖൽബി മൻ യുരീദ്, അല്ലാഹു ഉദ്ദേശിച്ചവന്റെ ഹൃദയത്തിൽ അല്ലാഹു കൊടുക്കുന്ന ഒരു അണുമണി പ്രകാശമാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുള്ളൂ, അല്ലാതെ എത്ര കടന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷം ദഅവത്ത് നടത്തി, കുറഞ്ഞ ആളുകളെ വിശ്വസിച്ചുള്ളൂ. എന്തുകൊണ്ട്? പ്രബോധനത്തിന്റെ വഴി മോശമായത് കൊണ്ടല്ല, അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല ഹിദായത്തിലാക്കാൻ, അതുകൊണ്ട് തന്നെയാണ്. അല്ലാഹു നമ്മളെ കാത്തിരിച്ചിക്കുമാറാവട്ടെ. ഉറക്കാമീൻ പറയുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് നൽകിയത് തന്നെ ഹിദായത്തിന് വേണ്ടിയല്ലേ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം പവിത്രമായ കഅബ പണിയാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചു, അതിന് കരാറിട്ടു, കഅബ പൂർത്തിയാക്കി, തന്റെ പ്രിയപ്പെട്ട മകനെയും ചേർത്ത് നിർത്തിയിട്ട് ദുആ ചെയ്ത പ്രാർത്ഥനയിലുണ്ട്, അല്ലാഹുവേ നീ ഒരു പ്രവാചകനെ ഈ സമൂഹത്തിന് നീ അയച്ചു കൊടുക്കണേ. അല്ലാഹ് ഖുർആനാണ് സൂറത്തുൽ ബക്കറ എന്നിനേ ചരിത്രമൊക്കെ പറയുന്നത്, മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ ഇതാ. എന്താ ദുആ? എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചത്? ഒരുപാട് പറയണം, ഒരുപാട് വിശുദ്ധമായ കഅബാലയം പണിയാൻ അല്ലാഹു സുബ്ഹാനഹു വതആല കരാറ് ചെയ്തു ആരോട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെ കൂട്ടി പണി നടത്തി പൂർത്തീകരിച്ചു. ചുരുക്കി പറയാൻ നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ്, കഅബ പൂർത്തീകരിച്ചതിന് ശേഷം സൽക്രമം ചെയ്താൽ അതിന്റെ തൊട്ടുപുറകെ ദുആ ചെയ്തൽ സുന്നത്തുണ്ട് അല്ലേ, ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് അല്ലാഹ് കരാറ് നടത്തിയതാ, അല്ലാഹു പറഞ്ഞിട്ടാ. എന്നിട്ടും അല്ലാഹുവിനോട് പറയാണ് എന്ത്? اللهم ربنا تقبل منا انك انت السميع العليم واذ يرفع ابراهيم القواعد من البيت واسماعيل ربنا تقبل منا انك انت السميع العليم. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകനാകുന്ന ഇസ്മായിലും കൂടി പരിശുദ്ധമായ കഅബ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പൂർത്തീകരിക്കുകയാണ്. എല്ലാ പണിത് പൂർത്തീകരിച്ചിട്ട് കഅബയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് നാഥനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ. അല്ലാ സത്യത്തിൽ ആ ദുആഇന്റെ ആവശ്യമേ ഇല്ല. കാരണം എന്ത്? അല്ലാ പറഞ്ഞതാ പണിയാൻ, പൂർത്തീകരിച്ചിട്ട് അങ്ങ് പോയാ മതി. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥീകരിച്ചിട്ട് പറയുക എന്ത്? റബ്ബെ ഇത് സ്വീകരിക്കണേ എന്ന്. ഈ ദുആണ് നമ്മൾ എവിടെ ദ്വാരക്കുന്നത്? കാരണം കഴിഞ്ഞിട്ട് ദ്വാരക്കൂല. അവസാനം സാധുമാര് മുത്തല്ലിമുകൾ ദ്വാരക്കുമ്പോൾ ലാസ്റ്റ് എന്ത് പറയും? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ദ്വാരക്കോ ഇല്ലയോ? നമുക്കിതൊക്കെ പറയുമ്പോ വേറെ ജോലിയൊന്നുമില്ല. ഇപ്പോഴും പഴയ ദുആ നമ്മുടെ പള്ളിയിൽ. ചില ആളുകൾ അങ്ങനെയുണ്ട്, നമുക്ക് ഈ റബ്ബനാതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറത്തി ഹസനതും വഖിനാ അദാബന്നാർ. ഈ ദുആന്റെ വലിപ്പം അറിയില്ല. സുന്നികളുടെ ഒരു പോരായ്മ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയ്യത്തിന ഖുർറത്ത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമുക്കറിയില്ല ഇതിന്റെ ഒന്നും വലിപ്പം. റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരിൻ. വലിയാപ്പ ദ്വാരന്നിട്ട് രക്ഷപ്പെട്ടത് ആ ദ്വായിലൂടെയാ. പക്ഷെ ഇതൊക്കെ ഇന്ന് ചേർത്ത് വെച്ചിട്ട് ലുഹറിന അസറിനൊക്കെ ഉസ്താദുമാര് ദ്വാരെന്ന് നമ്മൾ പറയും. ഈ മൂല്യാർ ഇപ്പോഴാ പഴയ ഐറ്റം, ഇതുവരെ കരകറിയില്ല. ഇല്ല പള്ളി പോണം, അവിടെ മുസ്ലിയാര് നല്ല രസോ കെട്ട് കെട്ട് കെട്ട കെട്ടാ പൊട്ടിച്ച് കുറെ ഉംകുർലന പോല തംകുർആനീന ഉൻസുർന പോല തൻസുറാനീന. അയാള് നല്ല വിവരാട്ടോ, അയാള് കൊള്ളാം. ഇതാണ് നമുക്ക് പറ്റിയ ഒരു പറ്റ്. സുന്നികളായ നമ്മളെ സംബന്ധിച്ച് തന്നെ ചില ആളുകൾക്കുള്ളൊരു പ്രശ്നം അതാണ്. അലിമികളും മുത്തല്ലികളല്ല, സാധാരണക്കാരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. നമുക്കിതിനെ കടിച്ചാൻ പൊട്ടാത്ത വാക്കുകൾ കേൾക്കണം, അപ്പോഴേ നമുക്ക് ഭയങ്കര സംഭവം ഉണ്ടാവുള്ളൂ. എന്നാ വാരിതായ സുന്നത്തായ ദുആകൾ എത്രയാണ്, അതൊന്നും നമ്മൾ ദുആയിൽ കൊണ്ടുവരുന്നില്ല. നഊദു ബില്ലാ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആയിരുന്നതാ, ഇബ്രാഹിം നബി നീ പിൻപറ്റിക്കോ എന്ന് ഖുർആൻ പറഞ്ഞിട്ടും ഈ ദുആ നമ്മൾ കൊണ്ടുവരുന്നില്ല.
അത്തിപ്പറ്റ ഉസ്താദ് പറയുമായിരുന്നു, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ടു ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി വ അലാ ആലി സയ്യിദിന മുഹമ്മദ്, ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار, ربنا تقبل منا إنك أنت السميع العليم, آمين برحمتك يا أرحم الراحمين. അത്രയെങ്കിലും നിങ്ങൾ ദ്വാരനട്ടേ പോകാവുള്ളേ എന്ന് അത്തിപ്പറ്റ ഉസ്താദ് എപ്പോഴും പറയും. അള്ളാഹുവരുടെ ദറജ് ഉയർത്തുമാറാവട്ടെ, അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ഈ അടുത്തിടെ മറന്നുപോയ മൺമറഞ്ഞുപോയ സമുന്നതനായ ഉലമാക്കൾ അള്ളാഹുവരുടെ എല്ലാവരുടെയും ദറജ് ഉയർത്തുമാറാവട്ടെ. എന്തുകൊണ്ട് നമുക്ക് ധൃതിയാണ്, നിസ്കാരം കഴിഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് നീ പോകുന്നതിന് മുമ്പ് ഇത്രയെങ്കിലും ദുനിയാവും ആഖിറും രണ്ടും ഉണ്ട്. റബ്ബനാതിന ഫിദ്ദുനിയ ഹസന, അതിനു മുമ്പ് എന്ത് വേണം? ഒരു ഹംദ്, അതിനുശേഷം ഒരു സലാത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിന മുഹമ്മദ്, റബ്ബനാതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ, റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അന്ത തുവാബുർ റഹീം, ആമീൻ ബിറഹ്മത്. ഇത്രയെങ്കിലും അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത്രയും ചെയ്തിട്ട് മാത്രം പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഏറ്റവും ചുരുങ്ങിയത് എത്ര ധൃതിയാണെങ്കിലും ഇതൊക്കെ ആകെ രണ്ടു മൂന്ന് സെക്കൻഡേ ഉള്ളൂ, അതെങ്ങനെ ചെയ്തിട്ട് വേണം പോകാൻ? എന്തുകൊണ്ട്? ദുനിയാവും ആഖിറും രക്ഷപ്പെടണം. നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം എഴുന്നേറ്റ് പോകലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി കരാർ ചെയ്തതാ, ആ കരാർ പൂർത്തീകരിച്ചിട്ട് അങ്ങ് പോയാ മതി. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, പടച്ച റബ്ബേ ഇത് നീ സ്വീകരിക്കണേ അല്ലാ, ഇത് നീ സ്വീകരിക്കണേ അല്ലാ, തഖബ്ബൽ മിന്ന, അതാണ് വലുത്. സ്വീകരിച്ചില്ലേ പോയില്ലേ? ഈ നിസ്കാരാർക്ക്, ഈ നോമ്പാർക്ക്, ഈ സക്കാത്താർക്ക്, ഈ ഹജ്ജാർക്ക്, ഈ സിയാറത്താർക്ക് ഇതൊക്കെ പടച്ചറപ്പ് സ്വീകരിക്കണം. ഈ സദക്കകൾ, ഈ അമലുകളൊക്കെ സ്വീകരിക്കണം. അതുകൊണ്ട് തഖബ്ബൽ മിന്ന, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. ചെറിയ ദുആ അല്ല, ഭയങ്കര പഠിക്കാനുണ്ട്. സൂറത്തുൽ ബഖറയാണിത്, ഖുർആനിലുള്ള ആയത്താണിത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആയിരുന്നു, ഇവിടെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്ക, നല്ലതുപോലെ ശ്രദ്ധിക്ക. ربنا وابعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب. അല്ലാഹുവേ, അവരിൽ നിന്ന് അവരിലേക്ക് നീ ഒരു പ്രവാചകനെ അയക്കണേ അല്ലാ. അറബികളുടെ കൂട്ടത്തിൽ നിന്ന്, ഖുറൈശി ഗോത്രത്തിൽ നിന്ന് ഒരു പ്രവാചകനെ നീ അയക്കണേ അല്ലാ. എന്തിനു വേണ്ടി? ലിയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. അദ്ദേഹം അവരെ തസ്കിയത്ത് നടത്തുകയും അദ്ദേഹം അവരെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ ആര് പഠിപ്പിക്കണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കണം. പ്രവാചകൻ അർത്ഥം പറഞ്ഞു കൊടുക്കണം, റസൂലുള്ളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനത്തെ ഒരു വ്യക്തിയെ നീ അയക്കണേ അല്ലാ. അല്ലാഹു അങ്ങനെ തന്നെ അയച്ചു. ഖുർആൻ പറയാണ് സാക്ഷ്യപ്പെടുത്താൻ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. അവർക്ക് വലിയ അനുഗ്രഹം അല്ലാഹു നൽകിയിരിക്കുന്നു. എങ്ങനെ? അവർക്ക് അല്ലാഹു പ്രവാചകനെ അയച്ചു, ആ പ്രവാചകൻ അവർക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു പ്രവാചകൻ അല്ലാഹു അയച്ചു. സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയേ ഹിദായത്ത് കിട്ടുകയുള്ളൂ, മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രവാചകന്റെ കൈകളിലേക്ക് അല്ലാഹു ഖുർആൻ നൽകിയത്. ഈ ഹിദായത്താണ് നമ്മൾ അഞ്ച് വക്കത്ത് നമസ്കാരത്തിലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്ക് അല്ലേ, അഞ്ചു വക്കത്ത് നമസ്കാരത്തിൽ നമ്മൾ ചോദിക്കുന്നത് ഏത് സൂക്തമാണ്? ഏതാ കൂടുതൽ ഓതുന്നത്? സൂറത്തുൽ ഫാത്തിഹ. ഷാഫി മദ്ഹബല്ലേ നമ്മളിവിടെ? ആണോ? അനക്കം ഇല്ലല്ലോ. ആണോ? ആണെന്ന അഭിപ്രായമുള്ളവര് കൈ ഉയർത്തിക്കും, നോക്കട്ടെ. അതെ, താതോളെ. അല്ലാഹു ഷാഫി മാമിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ, അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. എല്ലാ മഹത്തുക്കളും അവരുടെയൊക്കെ അർബാബത്തുൽ മാമിയങ്ങളുടെ അയ്മത്തുകളുടെ ഒക്കെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. അവരുടെയൊക്കെ ഒരു മദദ്, ഒരു പൊരുത്തം അല്ലാഹു ഈ സദസ്സിൽ നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഞാനത് ചോദിക്കാൻ കാരണം, ഷാഫി മദ്ഹബിൽ ഫാത്തിഹ സൂറത്ത് എല്ലാ വഖ്തിലും അഥവാ എല്ലാ റക്കാത്തുകളിലും ഓതൽ നിർബന്ധമാണ്. എല്ലാ റക്കാത്തുകളിലും ഓതണം.
സുബൈ രണ്ട് റക്കാത്താണെങ്കിൽ ആ രണ്ട് റക്കാത്തിൽ ഓതണം. ഇമാമും ഓതണം, മഅ്മും ഓതണം. മഅ്മും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്തുടർന്നവനാണ്. എപ്പോ തുടക്കം മുതലേ ഉള്ളവൻ മഅ്മും അല്ല, മസ്ബൂക്ക് അല്ല. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ പിന്തി തുടർന്നവനാണ്, കുറച്ച് കഴിഞ്ഞ് വന്ന ആളാണ്. അവന് എന്തുകൊണ്ട വന്നതേ ഉള്ളൂ, ഇമാം റുക്കൂയിലേക്ക് പോയി എങ്കിൽ അവന് നേരെ വന്ന് നിയത്ത് ചെയ്ത് കൈകെട്ടിയിട്ട് വേഗം റുക്കൂയിൽ വന്ന് സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദി ഒരു പ്രാവശ്യം പറഞ്ഞാൽ അനക്കമടങ്ങിയാൽ ആ റക്അത്ത് കിട്ടി. ഇതാണ് പണ്ഡിത വശം. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ചെറുപ്പക്കാരൊക്കെ പഠിച്ചിട്ടുള്ളതും ജീവിതത്തിൽ ആകെക്കൂടി അമൽ ചെയ്യുകയും ചെയ്യുന്ന ഒരേ ഒരു മസലയാണിത്. ശരിക്കും അമലെടുത്തിട്ടുണ്ട് ഇത്. ഇത് പഠിക്കാത്ത ചെറുപ്പക്കാർ കുറവായിരിക്കും. റമദാനിൽ നോമ്പ് തുറന്നുകൊണ്ടിരിക്കും, എല്ലാം കഴിഞ്ഞ് കെടുപിട ഓടി വന്നിട്ട് പെട്ടെന്ന് വന്ന് ഇമാം റുക്കൂ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കാൻ. തറാവീഹിനെ പള്ളിയിൽ പോകുന്നു, ഇമാം റുക്കൂ ചെയ്യാൻ കാത്തു നിൽക്കുക, അതുവരെ ഇങ്ങനെ വെളിയിൽ നിൽക്കും, വെള്ളമൊക്കെ കുടിച്ച് ഓടി വന്നിട്ട് പിന്നെ കൈകെട്ടിയിട്ട് പെട്ടെന്ന് റുക്കൂവിലെത്തി ഈ ഒരു വാക്ക് പറഞ്ഞിട്ട് അറക്കാത്തൊപ്പിക്കലാണ്. അങ്ങനെ അമൽ ചെയ്യുന്ന കൂട്ടത്തിലാണ് അധിക ചെറുപ്പക്കാരും. അത് വേണ്ട, നേരത്തെ വരിക. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് വരുതാൻ അള്ളാഹു കബൂലാക്കും മാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഫാത്തിഹ സൂറത്തിൽ എല്ലാ റക്അത്തുകളിലും നമുക്ക് നിർബന്ധമാണ് ഫാത്തിഹ സൂറത്ത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, മല്ലം യഖറ ബി ഫാത്തിഹത്തിൽ കിതാബി ലാ സലാത ലാ. ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. തുടക്കത്തിൽ തന്നെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്, ഫാത്തിഹ വിശദീകരിച്ചിടത്തെറിയ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പഠിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുയായികളും പറഞ്ഞു എന്ത്, ആ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടില്ല എങ്കിൽ എല്ലാ റക്അത്തുകളിലും നമ്മള് തറാവീഹ് നിസ്കരിക്കും, അവിടെ എന്ത് വേണം മഅ്മൂമടക്കം എന്ത് ഓതണം, ഫാത്തിഹ ഓതണം. ഇത് ചെറിയ സൂറത്ത് എവിടെ ഉണ്ടോ നോക്കിയിട്ട് ചിലപ്പോ പോകും, ബുള്ളറ്റൊക്കെ ഓടിച്ച് അവിടെ പോയിട്ട് പിന്നെ വേഗം ഫാത്തിഹ ഓതണ്ടെന്ന് ഇവൻ കരുതിയിരിക്കുന്നു. സംഭവം ഫാത്തിഹ ഓതണം, നിസ്കാരം ഇല്ല. അതാണ് ഈ പറഞ്ഞത് മല്ലം യഖ്റഉ ബി ഫാത്തിഹത്തിൽ കിതാബി ലാ സ്വലാത ലാ സയ്യിദുനാ റസൂലുള്ളാഹി. ഫാത്തിഹ സൂറത്ത് ഓതിയേ പറ്റുള്ളൂ, ഇവിടെ ശ്രദ്ധിക്കണം. അപ്പൊ ഫാത്തിഹ സൂറത്ത് നിർബന്ധമാണ്. ഒരു ദിവസം എത്ര വക്കത്ത് നിസ്കരിക്കുന്നുണ്ട്? എത്ര വക്കത്തുണ്ട്? അഞ്ച് വക്കത്തുണ്ട്. എത്ര ഫാത്തിഹ പോകും? 17 റക്കാത്തുകളാണ് അഞ്ച് വക്കത്ത്. സുബഹി 2, ളുഹർ 4, അസർ 4, മഗ്രിബ് 3, ഇശാ 4. 17 റക്കാത്താണ്. 17 റക്കാത്തുകളിലൂടെ എത്ര പ്രാവശ്യം ഫാത്തിഹ ഓതുന്നുണ്ട്? 17 പ്രാവശ്യം ഫാത്തിഹ ഓതൽ ഫർള് മാത്രം നിസ്കരിക്കുകയാണെങ്കിൽ, സുന്നത്തെങ്കിൽ അതും കൂടി. അപ്പൊ ഒരു ദിവസം മോമിനായ മനുഷ്യന് നിർബന്ധമായും അള്ളാഹുവിനോട് 17 പ്രാവശ്യം ചോദിച്ചിരിക്കണം. എന്ത്? ഹിദായത്ത്. ഹിദായത്ത് എവിടെ ചോദിക്കുന്നു? ഈ ഫാത്തിഹ സൂറത്തിലുണ്ട്. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اهدنا الصراط المستقيم اهدنا الصراط المستقيم നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അതാണ് ഹിദായത്ത് ചോദിക്കാൻ. ഈ സൂക്തത്തിന് ഒരു പേരുണ്ട്. ഇമാം ബൈലാവി റളിയല്ലാഹുവിനെ തന്നെ 19 പേരുകൾ തഫ്സീറിൽ പറയുന്നുണ്ട്. അതിലൊരു പേരാണെന്ത്? ഈ സൂറത്തിന് സൂറത്തു ദുആഇ, പ്രാർത്ഥനയുടെ സൂക്തം എന്ന് പേരുണ്ട്. ശ്രദ്ധിക്കണേ, എന്ത് എന്താ പേര്? ഫാത്തിഹയുടെ ഒരു പേരാണ് പറയുന്നത്. ഉമ്മുൽ ഖുർആൻ ഒരു പേരാണ്, സൂറത്തുൽ ഫാത്തിഹ ഒരു പേരാണ്, അതുപോലെ ഒരു പേരാണ് എന്ത്? സൂറത്തു ദുആഇ, പ്രാർത്ഥനയുടെ സൂക്തം. ഏതാണ് ആ പ്രാർത്ഥന? ആകെയുള്ള പ്രാർത്ഥനയുടെ വാക്കിതാണ്, വേറൊന്നുമില്ല. പ്രാർത്ഥന തുടക്കം മുതൽ ഇങ്ങോട്ട് നോക്കിയ പ്രാർത്ഥന ഇതാണ്. ഏത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർത്തേനെ അല്ലാഹ്. ഇതാണ് ദുആഇന്റെ വാക്ക്.
അപ്പൊ ഈ വാക്കിലേക്ക് ചേർത്തിട്ട് ഈ ഒരൊറ്റ ഹിദായത്തിന്റെ ചോദ്യമുള്ളത് കൊണ്ട് ഇമാം ബൈലാവി റളിയല്ലാഹു തആലാ അദ്ദേഹം രേഖപ്പെടുത്തി ഈ സൂക്തത്തിൽ എന്ത് പേരുണ്ട്? സൂറത്തു ദുആ, പ്രാർത്ഥനയുടെ സൂക്തം എന്ന് പേരുണ്ട്. ശ്രദ്ധിക്കേണ്ട വാക്കാണിത്. അപ്പൊ ഹിദായത്ത് ചോദിക്കാണ്, ഹിദായത്ത് ചോദിക്കാണ്, ചെറിയ കാര്യമല്ല ഹിദായത്ത് ചോദിക്കാൻ. അള്ളാഹു നമുക്കൊക്കെ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹിദായത്ത് കിട്ടാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പ്രവാചകന്മാരെ അയച്ചത്. ലിയുസക്കീഹിം, മനുഷ്യനെ തസ്കിയത്ത് നടത്തി പരിശുദ്ധിപ്പെടുത്തി അവർക്ക് പ്രകാശം കൊടുക്കുക. എങ്ങനെ പ്രകാശം കൊടുത്തു? എങ്ങനെ പ്രകാശം കൊടുക്കുന്നത് കേക്കണോ നിങ്ങൾക്ക്? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സുബ്ഹി നമസ്കരിച്ചിട്ട് ഒരു വ്യക്തി കടന്നു വരുവയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുവയാണ്, യാ മുഹമ്മദോ ഇന്നി ഉരീദു അൻ അസ്ലമ. മുഹമ്മദേ, ഞാൻ ഇസ്ലാമതം പുൽകാൻ ലക്ഷ്യം വെക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് പറയുകയാണ്, പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കുകയാണ്. ഷഹാദത്ത് അഥവാ ഒരു മനുഷ്യൻ കലിമ ചൊല്ലാൻ വേണ്ടി ഞാൻ മുസ്ലിമാകാൻ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു വന്നാൽ വൈകാൻ പാടില്ല എന്നാണ്. ഫതുഹുൽ മൈനിൽ കാണാം, ഇസ്തുബ്രാഇന്റെ സമയത്ത്, ഇസ്തുബ്രാ എന്ന് പറഞ്ഞാൽ എന്ത്? ഇസ്തുബ്രാ എന്ന് പറഞ്ഞാൽ, ഇസ്തുബ്ര എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിച്ചതിന് ശേഷം സാധാരണ രീതിയിൽ പുരുഷന്മാര് അവരുടെ മൂത്രസഞ്ചികളിൽ കെട്ടിക്കിടക്കുന്നതായ മൂത്രമുണ്ടാകും. അത് അവരുടെ ജനനേന്ദ്രിയത്തിലേക്ക് വരുന്നതാകുന്ന, മൂത്രസഞ്ചിയിൽ നിന്ന് ജനനേന്ദ്രിയത്തിലേക്ക് വരുന്നതാകുന്ന നരമ്പലുകളിൽ എവിടെയെങ്കിലും മൂത്രം അല്പം കെട്ടിക്കിടപ്പുണ്ട് എങ്കിൽ അത് പുറത്തെടുക്കാനുള്ള പണിക്കാണ് പറയുന്നത് ഇസ്തുബ്ര എന്ന് പറയുന്നത്. തൊണ്ടനൊക്കെ കണ്ടിട്ടില്ലേ കാക്കമാര്? നിങ്ങളോർക്ക് നിങ്ങളെ വിളിച്ചായിരിക്കും, നിങ്ങളെ വിളിച്ചല്ല സംഭവം, ഇത് തൊണ്ടയിടക്കിട്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് കളയണം. അതിനാണ് ഇല്ലെങ്കിൽ ഖബറിൽ വലിയ ശിക്ഷയാണ്. ഇന്നഹുമാ ലാ യുഅദ്ദബാനി ഫീ ഖുബൂരിഹിമാ സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാളുകളെ ഖബറിൽ വിസലല്ലാഹി സ്മതങ്ങളെ ശിക്ഷിക്കുന്നത് കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമ്മാ അഹദുഹുമാ, അതിൽ ഒരാളിൽ അയസ്തതുറു മിനൽ ബൗൽ, മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ശരിക്ക് മനോഹരം ചെയ്യാത്ത വ്യക്തിയാണ്, ശരിക്ക് നല്ലതുപോലെ കഴുകൂല, ശുദ്ധീകരിക്കൂല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഫിത്റത്ത് ഉലമാക്കൾ പറയുന്നുണ്ട്, ഖംസത്തും ഫിൽ റഅസി വ ഖംസത്തും ഫിൽ ജസദി, അഞ്ചെണ്ണം തലയിലുള്ളതാണ്, അഞ്ചെണ്ണം ശരീരത്തിലുള്ളതാണ്, അതിലൊന്നാണ് എന്ത്? മലമൂത്ര വിസർജനം, വെള്ളം കൊണ്ട് റാഹത്തായ നിലയിൽ നല്ല രീതിയിൽ നടത്തുക എന്നുള്ളത്. അതൊക്കെ ഒരുപാട് പറയണം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, വേറെ വിഷയങ്ങളാണ്. ഏതായിരുന്നാലും ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടു. ആരെ? ശരിക്കും മലമൂത്ര വിസർജനം നടത്തിയിട്ട് മൂത്രമൊഴിച്ചിട്ട് ശരിക്ക് കഴുകാത്തവൻ, ശരിക്ക് കഴുകൂല. ഈ പാൻസൊക്കെ ഇട്ടിട്ട് ചെറുപ്പക്കാരായ ആളുകൾ പള്ളിയിൽ വന്നിട്ട് മൂത്രം ഒഴിക്കുക, അതിനിപ്പോ പള്ളിക്കാര് കമ്മിറ്റിക്കാര് എല്ലാ സ്ഥലത്തും സൗകര്യം ചെയ്തു കൊടുത്തു. എന്ത്? നിന്ന് മൂത്രം ഒഴിക്കാനുള്ള ക്ലോസറ്റ്, ഇനി കുറച്ചുകൂടെ കഴിയുമ്പോ കടന്ന് മൂത്രം ഒഴിക്കാനുള്ള ഒരു ക്ലോസറ്റ് കൊടുക്കും. കാരണം എന്താ? ജനങ്ങൾക്ക് ഒപ്പിച്ച്, ഇത് അവനൊപ്പിച്ച് ചെരുപ്പ് ഒപ്പിച്ച് കാല് മുറിക്കുക എന്നുള്ളൊരു സമ്പ്രദായമാണ്. സത്യത്തിൽ അത് തെറ്റാണ്, ഞാൻ അതിനെതിരാണ്. ഞാനെന്നല്ല, പണ്ഡിത പക്ഷം അതിനെതിരാണ്. നല്ലതല്ല, കാരണം നിന്ന് മൂത്രം ഒഴിച്ചോ എന്നതിനൊരു പ്രോത്സാഹനം കൊടുക്കേണ്ടത്. സത്യത്തിൽ ഒരു അടച്ചിട്ട ഒരു ബാത്റൂം സൗകര്യം ചെയ്യുകയാണെങ്കിൽ ഇവനവന്റെ പാൻസൂരിയിട്ട് റാഹത്തായ നിലയിൽ മാന്യമായി മൂത്രം ഒഴിച്ചവൻ പോയേനെ. ഇത് നിന്ന് മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തോടുകൂടി വന്ന് കയറുമ്പോഴും ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് അവൻ പോവാൻ. ആരാണ് ഇവിടെ കുറ്റക്കാർ? ഒന്നിരുത്തി ചിന്തിക്കൽ നല്ലതാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മനസ്സിലാകുന്നുണ്ട്? സാറേ, ഇവൻ ഇങ്ങനെ പാൻസൂരിയിട്ട് അവിടെ നിന്ന് മൂത്രം ഒഴിച്ചിട്ട് ഒന്നിരിച്ചു പോകുന്ന വഴിക്കല്ല ഇവന്റെ പാൻസിന് കുറച്ചായി, ഇവൻ നിസ്കരിക്കുന്ന മുസല്ലയിലായി, അടുത്ത് നിസ്കരിക്കാൻ വരുന്നവന്റെ കാര്യവും ഫസാദായി, എല്ലാം ബാത്തിലായി, മൊത്തവും പ്രശ്നമാണ്. അവിടെ വളരെ ശ്രദ്ധിക്കണം. മൂത്രം ഒഴിച്ചിട്ട് അവിടെ ഒരല്പനേരം ശ്രദ്ധിക്കണം. കുറച്ച് തൊണ്ടേനൊക്കെ ഇരിക്കുക. ഒരു ഭാഗം പണ്ഡിതന്മാരങ്ങനെ പഠിപ്പിച്ചു. അവര് തന്നെ പറഞ്ഞു, ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗം പിടിച്ച് വസ്ത്രത്തിലേക്ക് പറ്റാത്ത രീതിയിൽ ഒരല്പം കൂടെ നടക്കുക, തൊണ്ടേനക്കിക്കൊണ്ട് ഇങ്ങനെ മാറി ഇങ്ങനെ നടക്കുക. അവിടെ തന്നെ അല്ല, റോഡിൽ കൂടെ ഇങ്ങനെ ഉലാത്തുക എന്നല്ല അതിനർത്ഥം. ആചാര്യ ഇതും പിടിച്ചുകൊണ്ട് നടക്കുക, അങ്ങനെയല്ല, അവിടെ തന്നെ കുറച്ചിങ്ങനെ കൂടെ നടക്കുക. അപ്പൊ അതിങ്ങനെ ഇറ്റിറ്റു പോകും. ഇതൊക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ്, പ്രായമുള്ള ആളുകൾക്ക് നല്ലത് വശമുള്ളതാണ്. പക്ഷെ ഇന്ന് അധികം ആളുകളും ചിലർ ശ്രദ്ധിക്കുന്നില്ല, പ്രത്യേകിച്ച് പ്രായപൂർത്തി എത്തിയ ചെറുപ്പക്കാരൊന്നും തീരെ ശ്രദ്ധയില്ല. അവിടെ എഴുന്നേക്കുമ്പോൾ കുറച്ചിങ്ങനെ വീണതായിട്ട് തോന്നും, അത് കുഴപ്പമൊന്നുമില്ല, പടച്ചവും പുറത്തു വരും എന്നുള്ള സ്റ്റൈലിൽ നീ പോയാൽ ഇന്നഹുമാ ലാ യുഅദ്ദബാനി ഫീ ഖുബൂരിഹിമാ സയ്യിദുനാ റസൂലുള്ളാഹി.
ഖബറിൽ അവരെ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് നബി തങ്ങൾ അവിടെ പറഞ്ഞൊരു വാക്ക് ഇമാം മുസ്ലിം റളിയല്ലാഹുവിന്റെ ആ റിവായത്ത് കൂടി പറയുന്നുണ്ട്, എന്ത്? വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, വൻ പാപത്തിന്റെ മേലല്ല കേട്ടോ അവരെ ശിക്ഷിക്കപ്പെടുന്നത് എന്നുകൂടി നബി തങ്ങൾ പറഞ്ഞു. കള്ളുകുടിച്ചതിന്റെ മേലല്ല, വ്യഭിചരിച്ചതിന്റെ മേലല്ല, 12 കോടി രൂപയുടെ ലോട്ടറി അടിച്ചതിന്റെ പേരിലല്ല, പിന്നെന്തിന്റെ പേരിലാണ് അവരെ ശിക്ഷിക്കപ്പെടുന്നത്? നിസ്സാരമായി മനുഷ്യന് തോന്നുന്ന ഒരു ചെറിയ ഒരു കാര്യം, എന്താണത്? മൂത്രമൊഴിച്ചിട്ട് ശരിക്ക് കഴുകാത്തതിന്റെ പേരിലാണ് അവരെ ശിക്ഷിക്കുന്നത് എന്ന് ആദരവായ സയ്യിദുന റസൂലുള്ളാഹി. അപ്പൊ അത് ചെറിയ കാര്യമല്ല, അതാണ് ഇസ്തിബറ. മറ്റൊന്ന് രണ്ടാളുകളാ, മറ്റൊന്ന് നമീമത്തിന്റെ അഹ്ലുകാർ, നമീമത്തിന്റെ അഹ്ലുകാർ അവനാണ്. ഈ രണ്ടുപേരെയാണ് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് കണ്ട് വിസലി സമതങ്ങൾ അവരുടെ ഖബറിലെ ശിക്ഷ ലഘൂകരിക്കുന്നതിന് വേണ്ടി ചെടി നാട്ടിയതായി ഹദീസിൽ കാണാം. നമ്മളൊക്കെ ഖബറിന്റെ മുകളിൽ ചെടി നാട്ടുന്നില്ലേ? മൂത്രം ഒഴിക്കരുത്, ഓപ്പര് ചെറുപ്പത്തിൽ മൂത്രം ഒഴിച്ച് അവിടെ കുറച്ച് ചെടി നാട്ടി വെച്ചേക്കാന്ന് വരുന്നത് പോരാ, ശിക്ഷ ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവിടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചോ, ഞാൻ അടക്കം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെ, നമ്മുടെ വസ്ത്രം അശുദ്ധിയായി, സ്കാരത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ശരീരം ശുദ്ധിയാകുക, വസ്ത്രം ശുദ്ധിയായിരിക്കുക, സ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയായിരിക്കുക, അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിസ്കാരം കൊണ്ട് എന്ത് ഫായിദ, ഉമൽ ഫായിദ, പ്രയോജനം എന്താണ്? ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഞാനത് ചൂണ്ടിവെച്ചു എന്നുള്ളതും ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതൊരു മറ്റൊരു വിഷയം. ഖബറിന്റെ ശിക്ഷകൾ പറയാൻ നിങ്ങൾ ഒരു ദിവസം വിളിക്കാൻ നമുക്ക് അന്നിരിക്കാം, കുറെ കാര്യം പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഏതായിരുന്നാലും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ വാക്ക് ഇസ്തിബറ ഇന്നെ പണി നടത്തുക എന്ന വാക്ക് വെച്ചുകൊണ്ട് ഫത്വഹുൽ മുഈനിൽ അവിടെ ഒരു ചർച്ച കാണാം. ഇസ്തിബറ എന്ന് പറഞ്ഞാൽ അങ്ങനെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് മൂത്രമൊഴിച്ചതിന് ശേഷം അവന്റെ മൂത്രസഞ്ചിയിൽ നിന്ന് ജനനേന്ദ്രിയത്തിലേക്ക് വരുന്നതാകുന്ന ആ നരമ്പിൽ എവിടെയെങ്കിലും ഒരല്പം മൂത്രം കെട്ടിക്കിടപ്പുണ്ട് എങ്കിൽ അത് പുറത്തെടുക്കാൻ വേണ്ടിയുള്ള പണി ഒരാൾ എടുത്തോണ്ടിരിക്കുക. മൂത്രം ഒഴിച്ചതിന് പറയാം. അപ്പൊ ഒരാൾ വന്നിട്ട് പറയാം, അതെ എനിക്കൊന്ന് മുസ്ലിം ആകണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് പോലും അവര് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കണം എന്നാണ് പണ്ഡിത വശം, ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. ചിന്തിക്കാൻ പാടില്ല, മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഞാനിതൊന്ന് കഴിഞ്ഞിട്ട് വരട്ടെ, 5 മിനിറ്റ് തൊണ്ടനിക്കൊണ്ടിരിക്കുക എന്ന് പറയാൻ പാടില്ല, മനസ്സിലാകുന്നുണ്ടോ? കാരണം എന്താ, ഷഹാദത്ത് ഒരു മനുഷ്യന് പെട്ടെന്ന് കൊടുത്താൽ ആ സെക്കൻഡിനുള്ളിൽ തന്നെ അവന്റെ ഈമാന്റെ പ്രഭ, എത്ര നാൾ നീ മുഅ്മിനായിട്ട് ഷഹാദത്തിൽ നിലകൊള്ളുന്നു അത് ഭയങ്കര ശ്രേഷ്ഠതയാണ്. അത് മുഅ്മിൻ എന്ന ഭാഗം വിശദീകരിക്കുമ്പോൾ ഞാനത് പറയാം, കുറച്ച് കഴിയട്ടെ. മുഅ്മിന്റെ ശ്രേഷ്ഠത പറയുന്നത് ചെറുതല്ല, വലിയ വിഷയമാണ്. ഒരു സെക്കൻഡിൽ കൂടുതൽ മുഅ്മിനാകാൻ പറ്റുമോ? അത്രയും. കാരണം ഹിദായത്താൻ നിസ്സാര കാര്യമല്ല, അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ എന്ന് അവനോട് അപ്പോൾ പോലും പറയാൻ പാടില്ല, വേഗം ചൊല്ലിക്കൊടുക്കണമെന്നാണ് പണ്ഡിത വശം. അപ്പൊ മുത്തുനബിയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറയാൻ, എന്ത് നബി എനിക്ക് മുസ്ലിം ആകണം. എപ്പോഴാ സംഭവം? സുബൈ നമസ്കാരം കഴിഞ്ഞപ്പോഴാണ് സംഭവം നടക്കുന്നത്. തങ്ങൾ ചൊല്ലിക്കൊടുക്കുകയാണ്, അദ്ദേഹം അത് ഏറ്റു ചൊല്ലിക്കൊണ്ട് മുസ്ലിം ആവുകയാണ്. ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരം പിടിച്ചുകൊണ്ട് മുസ്ലിമാകുകയാണ്, മുസ്ലിം ആവുകയാണ്. ളുഹറിന് മുമ്പ് തന്നെ സാവത്തോടി വന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, തുവഫിയ ദാലിക സ്വഹാബിയു യാ റസൂലല്ലാഹ്, ഏതൊരു വ്യക്തിയാണോ സുബൈ നമസ്കാരം കഴിഞ്ഞ് തങ്ങളുടെ തിരിചാരത്ത് വന്നുകൊണ്ട് തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഷഹാദത്ത് ഏറ്റെടുത്തത്, അദ്ദേഹം ഇതാ വഫാത്തായി നബിയേ, മരണപ്പെട്ടു പോയി നബിയേ, തുവഫിയ ദാലിക സ്വഹാബിയു യാ റസൂലല്ലാഹ്, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞെട്ടിത്തെറിക്കുകയാണ് ഞെട്ടിത്തെറിക്കുകയാണ് ചൊല്ലിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഏതൊക്കെ കാര്യങ്ങൾ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ചെയ്യണമോ ആ കാര്യങ്ങൾക്കെല്ലാം റസൂലിന്റെ നേതൃത്വം കൊടുക്കുകയാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ പറയുകയാണ്, സഹാബത്ത് മയ്യത്ത് കുളിപ്പിക്കുകയാണ്, മയ്യത്ത് കഫൻ ചെയ്യാൻ പറയുകയാണ്, സാബത്തിനാ മനോഹരമായി കഫൻ ചെയ്യുകയാണ്, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ റസൂലെ മസ്ജിദിൽ നബവിയിൽ കൊണ്ടുവന്ന് വെച്ച് ജനാസയ്ക്ക് മുന്നിൽ റസൂലുള്ളാഹി വന്നുകൊണ്ട് നിന്നുകൊണ്ട് വിങ്ങലോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേതൃത്വം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം വേണോ? ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം വേണോ? ആ മനുഷ്യനെ ജനാസ സാബത്ത് തോളിലേറ്റുകയാണ്, ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ്, മസ്ജിദുൻ നബിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖീലേക്ക് കൊണ്ടുപോവുകയാണ്, റസൂലുള്ള ഖബറിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹു റസൂലെ
കബറിന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാണ്, എല്ലാ സാപത്തും മാറിക്കൊടുക്കുകയാണ്. ലോകത്തിന്റെ നായകനിതാ കബറിന്റെ സമീപത്തേക്ക് വന്നു, വയ്യത്തെ ജനാസ ഇറക്കി വെക്കാൻ വേണ്ടി അരുൾ ചെയ്യുകയാണ്. റസൂലുള്ള തന്റെ തൃക്കരം തൊട്ടുകൊണ്ട് ജനാസ സാപത്ത് തന്റെ അകമ്പടിയോടുകൂടി ഇറക്കി വെക്കവേ ാണ് പിറകോട്ട് നീങ്ങി നിൽക്കുകയാണ്. സാപത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി റസൂലെ? എന്തോ വല്ലത് കണ്ടിട്ടുണ്ടോ റസൂലെ? കബറിൽ വല്ല ശിക്ഷയുമുണ്ടോ? കബറിൽ ഒടുക്കമുണ്ടോ? കബറിൽ ഞെരുക്കമുണ്ടോ? കബറിൽ സർപ്പമുണ്ടോ? കബറിൽ അദാബുണ്ടോ? എന്ത് കണ്ടിട്ടാണ് പിറകോട്ട് മാറിയത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇല്ല സാബ, ഇല്ല സാബ, കബറിൽ ഒടുക്കമില്ല, ഞെരുക്കമില്ല, മറിച്ച് സന്തോഷത്തിൻ്റെതായ നോക്കാണ്, സന്തോഷത്തിൻ്റെതാകുന്ന കാഴ്ചയാണ്. ഒരു ചെറിയ കാഴ്ചയല്ല ഞാൻ കണ്ടത്. ിലെപ്പെട്ട രണ്ട് സ്ത്രീകളെ, അതിസുന്ദരികളാകുന്ന സ്ത്രീകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. അവർ കബറിലേക്ക് ഇറങ്ങി വന്നു, മനോഹരമായ അദ്ദേഹത്തിന്റെ ജനാസയുടെ സവിധത്തിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കഫം പുടവ മാറ്റി അദ്ദേഹത്തിന്റെ നഗ്നമാക്കപ്പെട്ട ശരീരത്തിൽ ചുംബനം കൊടുക്കുന്നത് ഞാൻ കാണുകയാണ്. ഞാനൊരു സാധാരണ മനുഷ്യനല്ലോ സാബ, അസാധാരണ വ്യക്തിത്വമല്ലയോ ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രവാചകൻ സാബത്തെ കാണാത്ത കാഴ്ച പ്രവാചകന്റെ കണ്ണുകൊണ്ട് അല്ലാഹു കാണിക്കുകയാണ്. ആ കൂടെയുള്ള സാബത്തെ കാണാത്ത കാഴ്ച റസൂലുള്ള കണ്ണുകൊണ്ട് കാണുകയാണ്. തുടുത്തു വെളുത്തതാകുന്ന ഹൂറുള്ളീങ്ങൾ കടന്നു വന്നുകൊണ്ട് ജനാസയുടെ കഫം വിടവ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ ചുംബിക്കുന്നത് കാണുകയാ. അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട സ്ത്രീകളെ കാണൽ എനിക്ക് അല്ലാഹു അനുവദിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിറകോട്ട് മാറിയത്. ഹൂറുള്ളീങ്ങൾ അദ്ദേഹത്തോട് ധൃതി പിടിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന്. ഹബീബായ റസൂലുള്ളാഹി ഇമാൻ നബവി റളിയല്ലാഹു തആലാനു അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിമിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആലാനു നിവേദനം ചെയ്ത ഈ ഹദീസ് എടുത്തു വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാൻ നബവി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ വലിയ ആണെന്ന് തർക്കമില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആലാനു തുഹ്ഫത്തുൽ മുഹ്താദിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തി വെച്ച രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാൻ നബി റളിയല്ലാഹു തആലാനു അദ്ദേഹം പറയുകയാണ്, വലം യസ്ജുദു ലില്ലാഹി സജദതൻ വാഹിദാ, വലം യസ്ജുദു ലില്ലാഹി സജദതൻ വാഹിദാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തുള്ള സർവജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനായ, കിടക്കൻ ചക്രവാളങ്ങളിലൂടെ പ്രഭു പരത്തിക്കൊണ്ട് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ്, ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഒളിയിട്ട് നീന്ത് തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പില്ലയോ? ആ പടച്ചറപ്പിനൊരറ്റ സുജൂദ് പോലും അദ്ദേഹം ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് സുബഹി കഴിഞ്ഞ മുസ്ലിമായവനാ ലുഹറിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ വ്യക്തിയാണ്? പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ നേട്ടം ലോകത്തിന്റെ നായകനായ അഷ്റഫുൽ ഖൽഖായ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി പിടിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരം പിടിച്ചുകൊണ്ട് മുസ്ലിമാകാൻ പറ്റി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഹൂറുള്ളീങ്ങൾ കടന്നു വരുകയാണ്. അതുകൊണ്ട് ഇനി നീ അവിശ്വസിക്കണ്ട, ഇത് ആർക്ക് കിട്ടിയത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഹിദായത്ത് കിട്ടിയ ഒരു സാദാ സീദാ വ്യക്തിക്ക് കിട്ടിയ വ്യക്തിയാണ്.
ഞാൻ സാദാ സീദാ എന്ന് പറയാൻ കാരണം എന്താ? എന്താ കാരണം? അദ്ദേഹം കുറെ നിസ്കരിച്ചിട്ടില്ല, നോമ്പ് പിടിച്ചിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല, പരിശുദ്ധമായ കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാപകലോളം പ്രാർത്ഥിച്ച ഒരു വ്യക്തിയായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ റസൂലിന്റെ തൃക്കരം പിടിച്ചുകൊണ്ട് ഒരു സെക്കൻഡിൽ ഇസ്ലാം മതം പൊലിഞ്ഞു. കിട്ടിയ നേട്ടാണ്ട ഹൂർലിങ്ങൾ കബറിൽ കഫമ്പടവ മാറ്റിയോട്ട് ഉമ്മ ഒക്കെ തുടങ്ങിയിരിക്കുക. നബി മാറിക്കളഞ്ഞു നാണം കൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതാ മനസ്സിലാക്കണ്ട. അപ്പൊ ഒരുപാട് സുജൂദ് ചെയ്യുക എന്നതിലല്ല, ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം. ഈമാൻ ശരിക്കൊന്ന് ഉറപ്പിക്കണേ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹിദായത്തൊന്ന് ഉറപ്പിക്ക്, ഹിദായത്തൊന്ന് ഉറപ്പിക്ക്. ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. മാ മുസ്ലിം റളിയല്ലാഹു തആല അന്ന് പറയുവയാണ്, വലം യസ്ജിദു ലില്ലാഹി സജദതം വാഹിദാ, ഒരു സുജൂദ് പോലും അല്ലാഹുക്ക് ചെയ്യാത്ത വ്യക്തിയാണ് അദ്ദേഹം. കാരണം സമയം കിട്ടിയില്ല, ദുഹറിന് പള്ളി വരാനിരുന്നാണ്, സുബഹ് കഴിഞ്ഞ മുസ്ലിം ആയത്, അങ്ങോട്ട് പോയി, അപ്പോഴേ മരണപ്പെട്ടു. നമ്മൾ ചിന്തിക്കണം, ഇതാണ് സ്വഹാബത്ത്, ഇതാണ് സ്വഹാബത്ത്. ആര് മുഖേന ഹിദായത്തിലെത്തി? മുഹമ്മദ് റസൂലുള്ളാഹി. തങ്ങൾ മുഖേന ഹിദായത്ത് കിട്ടിയ ഒരു സ്വഹാബിയുടെ ശ്രേഷ്ഠതയാണ് ഈ പറഞ്ഞത്. അപ്പൊ നിസ്കരിക്കുന്നവരുടെ, സക്കാത്ത് കൊടുക്കുന്നവരുടെ, സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് മുത്തുനബിയോടൊപ്പം ഹിജറ പോയ ആളുകൾ, സ്വന്തം ശരീരം പണയപ്പെടുത്താൻ വേണ്ടി ബദറിലേക്കും ഉഹദിലേക്കും ഇറങ്ങി തിരിച്ച ബദരീങ്ങളും ഉഹദീങ്ങളും അടക്കം വരുന്ന സ്വഹാബത്തിന്റെ ഒക്കെ ശ്രേഷ്ഠത പിന്നെ ബലം പറയണോ? ബലം പറയണോ? സുബ്ഹാനല്ലാഹ്. ഒന്നുമില്ലാത്തൊരു സ്വഹാബി എന്ന് പറഞ്ഞാൽ ഒരു അമലും ചെയ്യാൻ പറ്റാത്ത, എന്നാൽ മുത്തുനബിയുടെ കൈകൊണ്ട് ഇസ്ലാം മതം പുൽകാൻ പറ്റിയ ഒരു സ്വഹാബിയുടെ ശ്രേഷ്ഠത തന്നെ റസൂൽ നമുക്ക് വിവരിച്ചു തന്നു. അല്ലാഹുവിന്റെ റസൂൽ മുഖേന ഹിദായത്ത് കിട്ടിയതിന്റെ ശ്രേഷ്ഠതയാണ്. അല്ലാഹുവിന്റെ ദർജ ഉയർത്തുമാറാവട്ടെ, അവരുടെ പൊരുത്തം അല്ലാഹു ഈ സദസ്സിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്ക്, സ്വഹാബത്തിന് എന്താ ശ്രേഷ്ഠത? സ്വഹാബിയാരാൻ, സ്വഹാബിയാരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ഹിദായത്ത് കിട്ടിയ സ്വഹാബത്ത് ആരാണ്? ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബി കന്നുജൂം, അസ്ഹാബി കന്നുജൂം, ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സഹാബത്ത് നശ്രത്ത തുല്യരാണ്, തുല്യരാ, അവരെല്ലാരെ പിൻവറ്റിയാലും നിങ്ങൾ സന്മാർഗത്തിലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് ഹിദായത്ത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നീ ചോദിക്കുന്ന ഹിദായത്തില്ലേ, അതേ വാക്ക് തന്നെ, ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും സയ്യിദുനാ റസൂലുള്ളാഹി. നീ ഹിദിനാദ് ചോദിക്കുന്ന ഹിദായത്ത് വേണോ, എന്നാ ഈ സ്വഹാബത്തിനെ പിടിച്ചോ എന്നാണ് അതിന്റെ അർത്ഥം. സ്വഹാബത്തിനെ പിടിച്ചാ മതി. സയ്യിദുനാ റസൂലുള്ളാഹി നബി അത് പറഞ്ഞു വെച്ചു. അങ്ങനെ ആയിരുന്നല്ലോ സ്വഹാബത്ത്. സ്വഹാബത്തിനൊന്നും ശ്രേഷ്ഠത പറയുന്നില്ല, ഒക്കെ വിവരിക്കണം, ഒരുപാട് സ്വഹാബത്തിനെ പറയേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. ഓരോ സ്വഹാബിയും എടുത്തു പറയേണ്ടതാണ്, ഓരോ സ്വഹാബി എടുത്തു പറയേണ്ടതാണ്, ചെറിയ ആളുകളല്ല. مريض الحبيب فزرته فمرضت من أسفي علي شفي الحبيب فزارني فشفيت من نظري إليه سيدنا أبو بكر الصديق يالله ون മാനവരുടെ വാക്ക എന്ത്? മരിദൽ ഹബീബു ഫസുർതുഹു ഫമരിദ്തു മിൻ അസഫി അലൈ ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായി കിടക്കുന്ന പ്രവാചകനെ കാണാൻ ഞാൻ ചെന്നു. നബി തങ്ങൾ രോഗിയായത് അറിഞ്ഞപ്പോൾ എനിക്ക് രോഗം പിടിപെട്ടു. നബിയോടുള്ള മഹബ്ബത്താണത്. തങ്ങളെ രോഗിയായി കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ രോഗിയായി കിടപ്പായി. ഷുഫിയൽ ഹബീബു ഫസാറനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗം ശമനം വന്നപ്പോ നബി തങ്ങൾ എന്നെ കാണാൻ വന്നു, എന്നെ വന്ന് സന്ദർശിച്ചു. കാരണം രോഗിയെ സന്ദർശിക്കൽ അതൊരു വലിയ പുണ്യമാണ്, നബി തങ്ങൾ പഠിപ്പിച്ച മാതൃകയാണ്. അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഒന്ന് നോക്കലുകൊണ്ട് എന്റെ രോഗം പരിപൂർണമായി ശമനമായി. ഒക്കെ മഹബത്തിന്റെ വാക്കാണ്. ഒക്കെ തിരിയണമെങ്കിൽ മഹബത്ത് വരണം, സ്വലാത്ത് അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അങ്ങനെ സ്വഹാബത്ത് നബിയിലേക്ക് ലയിച്ചു പോയ സ്വഹാബത്ത്, അവിടെ നിന്ന് ചരിത്രം പറയല്ല, മറിച്ച് സ്വഹാബത്ത് ആരാണ്? റസൂലുള്ള പറയുകയാണ്,
എന്നെ വിശ്വസിച്ചുകൊണ്ട് കണ്ട വ്യക്തികൾ ഒരിക്കലും നരകത്തിൽ കടക്കൂലയെന്ന് ഹബീബായ റസൂലുള്ളാഹി ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട വാക്ക്. എന്നെ വിശ്വസിച്ചുകൊണ്ട് കണ്ട ഒരൊറ്റ ഒരുത്തനും ഇവിടെ കടക്കൂല, നരകത്തിൽ കടക്കൂല എന്ന് ഹബീബുന ഷഫിയുന റസൂലുള്ളാഹി അവരെ പിൻപറ്റിക്കോളാ പറഞ്ഞത്. അപ്പൊ പിൻപറ്റിയാലോ നീ നരകത്തിൽ കടക്കൂല, ഹിദായത്ത് നിനക്ക് ഹിദായത്ത് കിട്ടും. എന്നെ കണ്ടവരെ കണ്ടു, എങ്ങനെ കണ്ടു, വഹുവ മുഅ്മിൻ വിശ്വസിച്ചുകൊണ്ട് കണ്ടു, അഥവാ സ്വഹാബത്തിനെ കണ്ട് വിശ്വസിച്ചതാകുന്ന താബിഈകൾ അവരും നരകത്തിൽ കടക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണിത്, ചെറിയ കാര്യമല്ല. അപ്പൊ സ്വഹാബത്തിനെ നിങ്ങൾ പിൻപറ്റി, നിങ്ങൾ രക്ഷപ്പെട്ടു. ആ സ്വഹാബത്തിനെ പിൻപറ്റുന്നതായ താബിഈങ്ങൾ അവരും രക്ഷപ്പെട്ടു. അവർ മുഅ്മിനാണോ, അവരെ കണ്ടുകൊണ്ട് വിശ്വസിച്ചവനാണോ, രക്ഷപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് ഖുർആൻ പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീൻ വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂൻ. ഗാമികളാകുന്ന അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഹിജ്റ പോയതാകുന്ന ആളുകളില്ലയോ, സഹാബത്തില്ലയോ? അവർ ഹിജ്റ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ മദീനയിലേക്ക് ചെന്നപ്പോ, പലായനം ചെയ്തു വന്നപ്പോ, എല്ലാം കൊടുക്കാൻ തയ്യാറായ സഹായത്തിന് നേതൃത്വം കൊടുത്ത അൻസാരികളാകുന്ന ആളുകളില്ലയോ, അവരോടൊപ്പം ആത്മീയമാകുന്ന മേഖലയിൽ നിലകൊണ്ടതായ ശേഷം വരുന്നതായ മഹത്തുക്കളില്ലയോ, അവരെല്ലാവരെയും അല്ലാഹു സംതൃപ്തിപ്പെട്ടു പോയി എന്ന് വിശുദ്ധ ഖുർആൻ. അവരെ സംതൃപ്തിപ്പെട്ടു എന്ന് ഖുർആൻ പറഞ്ഞു. പിന്നെ ഇനി അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമില്ല. ആയത്തു ഹദീസൊന്നും അവരെ കുറിച്ച് പറയണ്ട. ആരൊക്കെ സ്വഹാബത്തും അതിനുശേഷം വന്ന താബിഈകളൊക്കെ ഓക്കെയാണ്, റളിയല്ലാഹു അൻഹും എന്ന് അല്ലാഹു ഖുർആനിൽ നേരത്തെ തന്നെ പറഞ്ഞുപോയി. അപ്പൊ ഇനി ഉസ്താദ് ഒരു ഹദീസും കൂടി ഉണ്ടോ, താബിഈകൾ ശരിയാണോ, സ്വഹാബത്ത് ശരിയാണോ, ഒരു ഹദീസും കൂടി ഓതണോ എന്ന് ചോദിക്കണ്ട. കാരണം അതിന്റെ മുകളിലുള്ള ഒരു നസ്സായ ആയത്തോടെ ഓതി വെച്ചു ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കി തൗഫീഖ് തരട്ടെ. അപ്പൊ സഹാബത്ത് ശേഷം വന്ന താബിഈകൾ, ഇവരൊക്കെ വലിയ മഹത്തുക്കളാണ്, ഇവരൊക്കെ വലിയ വലിയ മഹത്തുക്കളാണ്, ചെറിയ ആളുകളല്ല. അവർക്ക് ശേഷം വന്നതാകുന്ന ഉലമാക്കൾ, ആ താബിഈകൾക്ക് ശേഷം വന്നതാകുന്ന അയ്മത്തുകൾ, അവർക്ക് ശേഷം വന്ന ഉലമാക്കൾ, അവർക്ക് ശേഷം വന്നതാകുന്ന ഉലമാക്കൾ, അവർക്ക് ശേഷം വന്ന ആലിമീങ്ങൾ പണ്ഡിതന്മാർ, അവർക്ക് ശേഷം വന്നതാകുന്ന സമുന്നതരാകുന്ന പണ്ഡിതന്മാർ, ഈ കാലഘട്ടത്തിലതാകുന്ന ഉലമാക്കൾ, സമസ്തയുടെ ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവരൊക്കെ നമുക്ക് നേതൃത്വം കാണിച്ചു തരുന്നത്, അവരൊക്കെ പഠിപ്പിച്ചു തരുന്ന ഇൽമുമെല്ലാം നാഫിയാണ്, നാഫിയാണ്. ഇതൊക്കെ ഒരു സിൽസിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന സമുന്നതരാകുന്ന നമ്മുടെ പണ്ഡിതന്മാരെ എടുത്തു നോക്കിയാൽ അവരുടെ ഉസ്താദ് ആരാൻ, ഇന്ന ഉസ്താദ്, അവരുടെ ഉസ്താദ് ആരാൻ, ഇന്ന ഉസ്താദ്, അങ്ങനെ സനദ് പോകും. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമ്മുടെ ഇവിടെ അടങ്ങിയിരിക്കുന്ന ഷെയ്ഖ് അവരുടെ ഉസ്താദ് ഇമ്പിച്ചു കോയത്തങ്ങൾ, അള്ളാഹുവരുടെ ദർജ ഉയർത്തുമാറാവട്ടെ. ഒരു ഉസ്താദ് പല ഉസ്താദന്മാരുണ്ട്, ഒരു ഉസ്താദ് അദ്ദേഹമാണ്. അവരുടെ ഉസ്താദ് അങ്ങനെ അങ്ങനെ പരമ്പര ചെന്ന് നോക്കുന്ന നേരെ എങ്ങോട്ടെന്ന് മുട്ടും, ആരിലേക്ക് മുട്ടും, ആരിലേക്ക് മുട്ടണം, സയ്യിദുന റസൂലുള്ളാഹി, അവിടെയാണ് വിഷയം. അല്ലെങ്കിൽ പോയി ഫായിദയില്ല, ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനവുമില്ല, ഒരു പ്രയോജനവുമില്ല. ഇവർക്ക് ശേഷം വന്നതായ സ്വഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല, അവർക്ക് മുമ്പുണ്ടായിരുന്ന ഈ ലോകത്ത് ദീനി പ്രബോധനം കാഴ്ചവെച്ചതാകുന്ന മുഴുവൻ പ്രവാചകന്മാർക്കും അവരുടെ ശിഷ്യന്മാർക്കും ഒക്കെ വലിയ കഴിവുകൾ ഉണ്ടായിരുന്നു. വലിയ കഴിവുണ്ട്. സൂറത്ത് യാസീനുകൾ പരിശോധിച്ച് നോക്ക്, ചെറിയ കാര്യമല്ലല്ലോ യാസീനിൽ പ്രതിപാദിക്കുന്നത്. യാസീൻ ചെറിയൊരു സൂക്തമായി നമ്മൾ കരുതരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ കാര്യവും നിറവേറാൻ യാസീൻ കൊണ്ട് സാധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് നിത്യജീവിതത്തിൽ ഒഴിയാതെ യാസീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയിരുന്നു. ഹദീസിലുണ്ടല്ലോ യാസീനിൽ ആരുടെ ചരിത്രം, ആരുടെ ചരിത്രം, ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയൻ, ഉറക്കെ പറയൻ, ഹബീബുൻ നജ്ജാർ. ചെറിയ ആൾക്കാരല്ല. ഇസാ നബിയുടെ അനുയായികളുടെ ചരിത്രമാണ് അതിൽ.
അവരാരാ? അവര് ദീനി പ്രബോധനം നടത്തിയ മഹത്തുക്കളാണ്, വലിയ ആളുകളാണ്. ബുത്തുറൂസും മത്തായും, പത്രോസും മത്തായും, അവരുടെ ചരിത്രമാണ് യാസീനിലുള്ളത്. ബുത്തുറൂസ് മത്താ റളിയല്ലാഹു അൻഹു. ഉസ്താദ് അവരെപ്പോഴും പത്രോസ് റളിയല്ലാഹു അൻഹു. എന്താ ഉസ്താദ് ഈ പറയുന്നത്? നിങ്ങൾ കരുതണ്ട, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിക്കാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ബുത്തുറൂസ് എന്ന് പറഞ്ഞാൽ സംസാരകാരി ആളല്ല. റൂഹുൽ ബയാനിൽ കാണാം ബുത്തുറൂസ് റളിയല്ലാഹു അൻഹുവിന്റെ. ആരാണ് ബുത്തുറൂസ് റളിയല്ലാഹു അൻഹു? അസ്ഹാബുൽ കഹ്ഫിനെ കേട്ടിട്ടില്ലേ? അസ്ഹാബുൽ കഹ്ഫ് അൽകഹഫ് സൂറത്തിൽ അസ്ഹാബുൽ കഹ്ഫിനെ കേട്ടിട്ടില്ലേ? നിങ്ങളൊന്നും അനക്കയില്ലല്ലോ, പഠിച്ചവനെ കേട്ടിട്ടുണ്ടോ? അസ്ഹാബുൽ കഹ്ഫിന്റെ ഉസ്താദാണ് ആര്? ബുത്തുറൂസ് റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്, അള്ളാഹുവിന്റെ ഒക്കെ ദരജ ഉയർത്തട്ടെ. ഭയങ്കര കറാമത്തിന്റെ അങ്ങത്തലക്കിലുള്ള ആളുകളാണ്, ഭയങ്കര അഹലികാരാണ്. ഈസാനബിയുടെ ശിഷ്യന്മാരാണ്. ഈസാനബിയെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ശിഷ്യനാണ് ആര്? ബുത്തുറൂസ് റളിയല്ലാഹു അൻഹു. ആദ്യം വിശ്വസിച്ച വ്യക്തി. അവിടെയല്ലേ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അത് بسم الله الرحمن الرحيم يا ايها الذين امنوا كونوا انصار الله كما قال عيسى ابن مريم للحواريين من انصاري الى الله قال الحواريون نحن انصار الله അഹവാരിയങ്ങളുടെ നേതൃത്വമാണ് ബുത്തുറൂസ് റളിയല്ലാഹു അൻഹു. അവരോട് വിശ്വസിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോ ആദ്യം എഴുന്നേറ്റിട്ട് ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ബുത്തുറൂസ് റളിയല്ലാഹു അൻഹു. വലിയ മഹാനായ ഈസാ നബിയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ്. കറാമത്തിന്റെ അങ്ങേത്തലയാണ്, ഭയങ്കര കറാമത്താണ്. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ വലിയ എന്ന് പറഞ്ഞാൽ ആരെയെ വലിയായിട്ട് മനസ്സിലാക്കുന്നത്? വലിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, നിസ്സാര കാര്യമല്ല. തങ്ങൾ വരാറായോ? നല്ലതുപോലെ നിങ്ങൾക്ക് സമയം പോകുന്നുണ്ടോ? തങ്ങളെ കാണാൻ കൊതിയുണ്ടെന്ന് എനിക്കറിയാം. നമ്മളിരുന്നിട്ട് വെറുതെ വാദം പറഞ്ഞ് നിങ്ങൾ ദേഷ്യം പിടിക്കല്ലേ. ഞങ്ങളിപ്പോൾ വരും, പക്ഷേ ഞാൻ അപ്പോഴത്തേക്ക് അങ്ങ് നിർത്താം. വേഗം നിർത്താം. അപ്പൊ ബുത്തുറൂസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു, ഒരൊക്കെ പറഞ്ഞോ. ഈ റളിയല്ലാഹു അൻഹു പറച്ചിലുകൊണ്ട് നമുക്ക് ഒരു കുറവും വരൂല. ഇസ്ലാമിന്റെ ബേസിക് തഅലീമു മാ അല്ലമഹുല്ലാ വ തഹ്ഖീറു മാ ഹഖറഹുല്ലാ, അതാണ് സുന്നത്തെ മായത്ത്. ഈ രണ്ട് വാക്കിലുണ്ട്, അങ്ങനെ തന്നെയാണ്. എന്താണ് തഅലീമു മാ അല്ലമഹുല്ലാ? അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുക്കളെ ബഹുമാനിക്കുക, അതന്നെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നിന്ദിക്കാൻ പറഞ്ഞ സകല വസ്തുക്കളെയും നിന്ദിക്കുക. ബിലീസിന്റെ പേര് കേൾക്കുമ്പോ എളാപ്പാന്ന് കരുതി മിണ്ടാതിരിക്കണ്ട, ഉറക്കെ പറഞ്ഞോ. നമുക്കത് വാക്കിൽ വരുന്നില്ലയോ? നീ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവന്റെ കൂട്ടാളിയാകുന്നുണ്ട് എന്ന് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. റളിയല്ലാഹുവിന് നാവിൽ വരുന്നില്ലയോ? പോയി, അള്ളാഹു ആക്കട്ടെ. അതുകൊണ്ട് സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോ തറിയത്തി എല്ലാം നീ മടിക്കണ്ട, ഉറക്കെ ചൊല്ലിക്കോ. ധാരുടെ സഹാബത്താ, മുത്തനബിയുടെ അല്ലല്ലോ എന്ന് പറഞ്ഞ് നീ നിൽക്കണ്ട. ഒരു പ്രവാചകന്മാർക്കിടയിലും നമ്മൾ വേർതിരിവ് പാടില്ലല്ലോ. അങ്ങനെ തന്നെയല്ലേ പഠിപ്പിച്ചത് ആമന റസൂൽ? ഇത് വലിയ അവിടെ ആമന റസൂൽ അറിയില്ലേ? ഏയ്, ആമന റസൂൽ എന്ന് പറയാൻ ആയത്താണത്, സൂറത്തുൽ ബക്കറയുടെ അവസാനത്തായത്. അതെന്താ പറയുന്നത്? آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله ഒരു പ്രവാചകന്മാർക്കുമിടയിൽ വേർതിരിവ് പാടില്ലെന്നല്ല, വേർതിരിക്കാൻ പാടില്ല. ഒരു പ്രവാചകനെ നമ്മൾ ആ പ്രവാചകൻ എങ്ങനെയാണ് ഇങ്ങനെ അത് പറയാൻ പാടില്ല, ആ പ്രവാചകൻ അങ്ങനെ അത് പറയാനേ പാടില്ല, നമ്മളങ്ങനെ വേർതിരിക്കാൻ പാടില്ല. പിന്നെ ചിലരുടെ ശ്രേഷ്ഠത നമ്മൾ എടുത്തു പറയും. മൂസാ നബിയേക്കാൾ ശ്രേഷ്ഠത മുത്തുനബിക്കുണ്ട്, ഇബ്രാഹിം നബിക്കുണ്ട് എന്നൊക്കെ നമ്മൾ ശ്രേഷ്ഠത പറയും. എന്തുകൊണ്ട്? അത് തിൽക്കർ റുസുലു ഫല്ലല്ലാ ബഅദുഹും അലാ ബഅദ്. ചിലരെ മറ്റു ചിലരെക്കാൾ അള്ളാഹു തആല പ്രവാചകന്മാരെ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. ആ ശ്രേഷ്ഠത ഉരിക്കുന്നു മാത്രം, ആരെ താഴ്ത്തിക്കെട്ടാൻ നമ്മൾ ആളുകളല്ല, മനസ്സിലാക്കണം. അതുകൊണ്ട് ആ സഹാബി അദ്ദേഹത്തിന്റെ അനുയായികളല്ലേ, ഈസാ നബിയുടെ അനുയായികളല്ലേ, നമ്മൾ അതുകൊണ്ട് റളിയല്ലാഹു അൻഹു ചെല്ലുന്നില്ല എന്ന് നിങ്ങൾ ഇരിക്കാൻ പാടില്ല. എല്ലാവരും ബഹുമാനിക്കണം. ബുത്തുറൂസ് റളിയല്ലാഹു അൻഹു.
മത്താർ റളിയല്ലാഹു അൻഹു വലിയ മഹാന്മാരാണ്, വലിയ മഹാന്മാരാണ്, ചെറിയ ആളുകളല്ല. രണ്ടുപേരും ഈസാ നബിയെ കൊണ്ട് വിശ്വസിച്ച ആളുകളാണ്, ഈസാ നബിയെ കൊണ്ട് വിശ്വസിച്ച ആളുകളാണ്. ബുത്തുറുസിനോടും മത്തായോടും രണ്ടുപേരോടും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ അന്താക്കിയയിലേക്ക് പോയി പ്രബോധനത്തിന് പോകണം. അപ്പൊ അവര് മുഖേന, അഥവാ പ്രവാചകന്മാരുടെ സഹാബത്ത് മുഖേന, മുത്തനബിയുടെ സഹാബത്ത് പ്രബോധനം നടത്തിയത് ഇഷ്ടംപോലെ കാണാൻ കഴിയും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് അയച്ച സംഭവം, എത്രയോ സംഭവങ്ങൾ വിവരിക്കണം, നമ്മളതൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. സഹാബത്ത് മുഖേന, അഥവാ പ്രവാചകന്മാർ അവര് പിന്നെ സഹാബത്തിനെ ഏൽപ്പിക്കാണ് ദൗത്യം. അവര് മുഖേന തബ്ലീഗ് നടത്തുക ലോകത്തിന്റെ വിവിധ പ്രവിശ്യകളിലേക്ക്, ദഅവത്ത് നടത്തുക, അങ്ങനെ അന്താക്കിയ എന്ന് പറയുന്ന ജനത്തിലേക്ക് പ്രബോധനത്തിന് വേണ്ടി നടത്തി പറഞ്ഞു വിട്ടു. ആരെ? രണ്ടുപേരെയും, പുത്തുറുസിനെയും മത്തായിയും റളിയല്ലാഹു അൻഹു. അവര് പോകുന്ന വഴിയിൽ നാട്ടിലേക്ക് ചെന്ന് കയറിയതുള്ളോ, അപ്പോൾ ഒരു പടുവൃത്തനാകുന്ന മനുഷ്യൻ അവരോട് ചോദിച്ചു, ഡേ എവിടേക്കാ പോകുന്നത്? പറഞ്ഞു, നമ്മൾ അന്താക്കിയ നാട്ടിലേക്ക്, ഈ നാട്ടിലേക്ക് പ്രബോധനത്തിനായി വന്ന ഈസാ നബിയുടെ അനുയായികളാണ്, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, നിങ്ങളുടെ കൗമിനെ കണ്ട, നിങ്ങളെ കണ്ട എന്താവും, അവര് ഇല്ലായ്മ ചെന്നുകളെയും കൊന്നുകളെയും. എന്തുകൊണ്ട്? ആ നാട്ടിലെ ജനങ്ങളിലേക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അവര് മുഴുവനും അത്തരത്തിലുള്ള ആരാധിക്കുന്നവരാണ്, ബഹുദൈവ ആരാധകരാണ്. നിങ്ങൾ ഈ ഏകദ വിശ്വാസം പറഞ്ഞ അള്ളാഹു പറഞ്ഞ അങ്ങോട്ട് ചെന്നാല് ഉറപ്പായിട്ടും നിങ്ങളുടെ കാറ്റ് കാണൂല, നിങ്ങൾ മരണപ്പെട്ടു പോകും, നിങ്ങളെ കൊല ചെയ്യപ്പെടും. അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങൾ എന്തായാലും പോകും. നിങ്ങളുടെ കയ്യിൽ വല്ല അമാനുഷികമാകുന്ന കഴിവുണ്ടോ, കറാമത്തുണ്ടോ? നമ്മളെപ്പോഴും ചോദിക്കല്ലോ, ഒരാളെ കാണും ഉസ്താദെ എല്ലാ കറാമത്തും എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കാറുള്ളത് പോലെ ചോദിക്കുകയാണ്, എല്ലാ കറാമത്തും എല്ലാം ഉണ്ടോ? അപ്പൊ ഇവര് പറഞ്ഞു, കറാമത്ത് ഏതാ വേണ്ട? എല്ലാ ഐറ്റവും നമ്മുടെ കയ്യിലുണ്ട്. ഏതൊക്കെ ഐറ്റമുള്ളത്? അത് ബഹുമാനപ്പെട്ട ഈസാ നബി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് കഴിവുണ്ട്. വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ല വഉഹിയൽ മൗത ബിഇദ്നില്ല വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ദഖിറൂന ഫീ ബുയൂതികും. നിങ്ങളുടെ വീടിന്റെ അകത്തല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളെ വിളിച്ചു പറയും, സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം എന്ന വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ കഴിവുണ്ട്. കുഷ്ഠരോഗം പാണ്ഡുരോഗമുള്ളവരെ ഞങ്ങൾ ശിഫപ്പെടുത്തും, അത് ഞങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ പരിപാടിയും ഞങ്ങൾക്കറിയാം, ഞങ്ങളതൊക്കെ ചെയ്യാറുണ്ട്. ചെയ്യൂ, അന്നാ നിങ്ങൾ വരാൻ പറയാം. മാറാവ്യാധികൾ സുഖപ്പെടുത്തുമെന്ന് കേട്ടപ്പോ ഈ പ്രായം ചെന്ന മനുഷ്യൻ അദ്ദേഹം ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ ചെന്നു, അടച്ചിട്ട ഒരു റൂം തുറന്നു കാണിച്ചു, കട്ടിൽ 24 വയസ്സുള്ള ഒരു കുട്ടി കിടക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്ന് കൈയുറത്തേക്ക് എല്ലാവരും, രണ്ട് കൈയും ബിസ്മില്ല. ഇത് കൊള്ളാം, അതെ മതി മതി, ബിസ്മില്ല. പൊതി കിട്ടിയവർ കൈ പൊക്കിയപ്പോ പൊതിതായിട്ട് പോയി കാണും. പൊതി കിട്ടിയ അപ്പൊ പോണം, ഏതെങ്കിലും ഒരു സൈഡി ഇരിക്കാം എന്ന് കരുതിയിരിക്കുന്നവരുണ്ടോ? അങ്ങനെ ഇവിടെ കാണൂല അല്ലേ? ഉണ്ടോ? ഇല്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. നമ്മൾ വന്നത് ഒരു വലിയ ലക്ഷ്യമാണ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന ഷെയ്ഖുകളുടെ പൊരുത്തമാണ്. അതുകൊണ്ടാണല്ലോ എല്ലാ ആഴ്ചയും ഒരു നോട്ടീസും വേണ്ട, ഒരു പ്രചരണവും വേണ്ട, കറക്റ്റിംഗ് വരും. എല്ലാ ആഴ്ചയിലും കൃത്യമായി സലാത്തിന് 4000 അധികം ആളുകൾ, 6000-7000 ആളുകൾ പങ്കെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ചരിത്രമാണ്. അള്ളാഹു അത് കബൂലാക്കുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അത് അവരുടെ ഒരു കറാമത്തായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നിസ്സാര കാര്യമല്ല, അവരുടെ ഒരു കറാമത്താണ്. നിസ്സാരമായ വ്യക്തികളല്ല അവരെന്നുള്ളത് ഒരു തിരിച്ചറിവ് നമുക്ക് അള്ളാഹു നൽകുകയാണ്. അള്ളാഹു അവരുടെ ദർജ ഉയർത്തുമാറാവട്ടെ. അവരുടെ മദതിലായി, അവരുടെ ഹിഫ്ദിലും ഹിമായത്തിലുമായി അള്ളാഹു നമ്മളുടെ ജീവിതം വഴിനടത്തുമാറാവട്ടെ. ബുത്തുറുസ് റളിയല്ലാഹുവിനെയും മത്തായിയും കൂട്ടിക്കൊണ്ട് ഈ പ്രായം ചെന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. മാറാവ്യാധികൾ സുഖപ്പെടുത്തുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ ഈ കട്ടിൽമേൽ കിടക്കുന്ന 24 വയസ്സുള്ള എന്റെ മകൻ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ഇന്ന് വരെ അവൻ ആയി കടക്കുന്ന കടത്തത്തിൽ നിന്ന് വാപ്പാ ഉമ്മ ഒന്ന് വിളിച്ചിട്ടില്ല. ഇന്ന് വരെ അവനൊന്ന് എഴുന്നേറ്റിരുന്നിട്ടില്ല. തളർന്നു കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഒന്ന് സുഖപ്പെടുത്തിയാൽ ഞാൻ എന്ത് വേണമെങ്കിലും നൽകാം. വല നടക്കൂ? ഉത്തുറുസ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് നീങ്ങി നിന്നു. ആര് നേതൃത്വമല്ലേ? നേതാവ് കൂട്ടത്തിൽ രണ്ടുപേരുടെ നേതാവ് ബുത്തുറുസ് റളിയല്ലാഹു അൻഹു ഈസാ നബിയുടെ ശിഷ്യനാണ്. അദ്ദേഹം അങ്ങോട്ട് നിന്നു. കുട്ടിയുടെ തലഭാഗത്തേക്ക് 24 വയസ്സുള്ള ചെറുപ്പക്കാരന് അദ്ദേഹത്തിന്റെ തല മുതൽ കാല് വരെ അങ്ങോട്ട് തടകി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. 24 വയസ്സുള്ള കുട്ടി അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്.
എഴുന്നേറ്റിരിക്കുകയാണ്, എഴുന്നേറ്റ് നിൽക്കുകയാണ്, എഴുന്നേറ്റ് നിന്ന് മാത്രമല്ല ഉപ്പാവുമ്മ എന്ന് വിളിക്കുകയാണ്, എഴുന്നേറ്റ് നടക്കുകയാണ്, അല്പസ്വല്പം ഓടുകയാണ്. മുന്നിൽ എല്ലാ പരിപാടി നടക്കും. 24 വർഷമായിട്ട് ജനിച്ചിട്ട് ഇന്ന് വരെ ഇങ്ങനെ കിടക്കുന്നതല്ലാതെ, ജീവച്ചവം പോലെ കിടക്കുന്നതല്ലാതെ ഒരു പരിപാടിയും ചെയ്യാത്ത വ്യക്തി ഇതെവിടെ ഉണ്ട് സ്ഥലത്ത്? ഈ ചരിത്രമാണ് സൂറത്ത് യാസീൻ. ആ മനസ്സിലാക്കണം, നമ്മളിങ്ങനെ എല്ലാം കഴിഞ്ഞു, ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ആ യാസീനുള്ള ചരിത്രം ഇത്. ഈ ചരിത്രം ബേസ് ചെയ്തിട്ടാണ് യാസീൻ പോകുന്നത്. കുട്ടി എഴുന്നേറ്റ് നിന്നു, കുട്ടി എഴുന്നേറ്റ് നടന്നു, കുട്ടി മാതാപിതാക്കളെ വിളിച്ചു. വല്ലാത്ത സന്തോഷത്തോട് നിൽക്കവേ ആ പ്രായം ചെന്ന മനുഷ്യൻ പറയുകയാണ്, എന്ത് നൽകണം? എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ നൽകാൻ റെഡിയാണ്. അല്ലയോ ബുദ്ധുറുസേ മത്തായേ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നൽകാം. രണ്ടുപേരും പറഞ്ഞു, നിങ്ങളുടെ പണമോ പ്രതാപമോ ഒന്നുമല്ല നൽകേണ്ടത്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കൽ മാത്രമാണ്, അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ പ്രവാചകനാകുന്ന ഈസാ നബിയെ കൊണ്ട് വിശ്വസിക്കണേ, വിശ്വസിക്കണേ. വേറെ ഒരു പരിപാടിയും വേണ്ട, ഒരു പൈസയും വേണ്ട, ഒന്നും വേണ്ട, ഇത് ഫ്രീ പരിപാടിയാണ് അല്ലേ. അപ്പൊ ഒരു പറഞ്ഞു, ഞാൻ വിശ്വസിക്കാം. അദ്ദേഹം ഉടനെ തന്നെ വിശ്വസിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഈസാ റസൂലുള്ളാഹ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലാണ് എന്നും, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാരും ആരാധനയ്ക്ക് അർഹനില്ല എന്നും സാക്ഷ്യം വഹിക്കുകയാണ്, സാക്ഷ്യം വഹിക്കുകയാ. അദ്ദേഹത്തിന്റെ പേരാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ആ കുട്ടിയുടെ പിതാവ് പ്രായം ചെന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേരാണെന്ത്? ഉറക്കെ പറയും, ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. സൂറത്ത് യാസീനിലെ ചരിത്രം എവിടെയാണ്? ഇവിടെ തുടങ്ങാണ്. ഇവിടെ ശ്രദ്ധിക്കും, ശ്രദ്ധിക്കും. ഇനിയിപ്പോ എന്താ വന്നത്? എന്തിനാ വന്നത്? ഇവിടെ ഇയാളെ വീട്ടിലോട്ട് വന്ന് കഴിക്കാൻ വന്നതാണോ? കുരിക്കു സർബത്ത് കുടിക്കാൻ വന്നതാണോ? അല്ല, പണിയുണ്ട്, ഈ നാട്ടുകാരെ നന്നാക്കണം. അതിനിടയിൽ ഒരു ചെറിയ പരിപാടി നടത്തിയപ്പോ മൂപ്പറെ കിട്ടി. മൂപ്പറ ജോലി എന്തായിരുന്നു? എന്താ ജോലി? ഈ കൗമിനെ മൊത്തവും കൊണ്ടുപോയി ബിംബങ്ങളെ നിർമ്മിച്ച് കൊണ്ടുപോയി കൊടുക്കുന്ന സാധനമായി ഈ സാധനം. മൂപ്പര് കുത്തുമ്പാണ് മൂപ്പരെ കിട്ടി എന്ന് പറഞ്ഞാൽ ഇവരുടെ നേതൃത്വ അദ്ദേഹത്തെ കൈവശം കിട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോ, ഞാൻ പുറകെ വന്നോളാം, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, നാട്ടിലൊക്കെ വരും, അപ്പൊ അവര് നിങ്ങളെ അടിക്കാൻ തുരിയും, അപ്പൊ ഞാൻ വന്നോളാം. ഉറപ്പായിട്ടും കൗമ അങ്ങനെ ഇളകും, ഉറപ്പാണ്. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وهم مهتدون
അവസാനം പറഞ്ഞു നിർത്തിയ എന്താ? വഹും മുഹ്തദൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവ വികാസം ഓർമ്മപ്പെടുത്തുകയാണ്. പുത്രസും മത്തായും ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളാ അന്താക്കിയ വിഭാഗത്തിലേക്ക് ചെന്നുകൊണ്ട് അവരെ ദീനിലേക്ക് ക്ഷണിക്കാൻ ചെല്ലുമ്പോ നിങ്ങൾ കള്ളന്മാരാണ്, ഈസാ നബിയുടെ അനുയായികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ടവരെ ഇല്ലായ്മ ചെയ്യാൻ അന്താക്കിയ ജനങ്ങൾ തിരിയുകയാണ്. കൊല ചെയ്യാൻ വേണ്ടി തുനിയുമ്പോ അവരിലേക്ക് ദൂരെ നിന്നുകൊണ്ട് ഓടി വരുവാൻ പട്ടണത്തിന്റെ അങ്ങേ തലയ്ക്ക് നിന്നുകൊണ്ട് വിശ്വസിച്ചതാകുന്ന ഹബീബ് നജാർ റളിയല്ലാഹു തആല ഓടി വന്നുകൊണ്ട് പറയുകയാണ്, ഒരു കൂലി പോലും പ്രതീക്ഷിക്കാതെ പ്രബോധനത്തിനിറങ്ങി തിരിച്ച ഇവരുടെ നിങ്ങൾ വിശ്വസിക്കണേ, പിൻപറ്റണേ. വഹും മുഹ്തദൂൻ, അവർ സന്മാർഗം സിദ്ധിച്ചവരാണ്, അവർ ജനങ്ങളെ സന്മാർഗ പാതാവിലേക്ക് തെളിക്കുന്നവരാണ്. മടിക്കണ്ട മടിക്കണ്ട എന്ന് പറയുമ്പോ ആ ജനങ്ങൾ ഒന്നടങ്ങും തിരിയുവയാ. കാരണം അവർക്ക് പിടപ്പിക്കാൻ വേണ്ടി അവരുടെ കൈകളിലേക്ക് ബിംബങ്ങളെ നിർമ്മിച്ച് നൽകിയിരുന്ന ഹബീബുൻ നജാർ പോലും മുസ്ലിമായെന്ന് കണ്ടപ്പോ ജനങ്ങൾ മുഴുവനും ദേഷ്യപ്പെടുകയാണ്. അവരെ വിളിച്ചു പറയുകയാണ്, ഞങ്ങളെ നിങ്ങളെ ദുർലക്ഷണമായി കാണുക, നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ടില്ല എങ്കിൽ, ഈ നാട്ടിൽ വന്നുകൊണ്ട് ദീനി പ്രബോധനത്തിന്റെ മേഖലകൾ നിർത്തിവെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങളെല്ലാവരും നിങ്ങളെ എറിഞ്ഞു കൊല്ലുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേദനാ ശിക്ഷ നൽകുന്നതാണ് നൽകുന്നതാണ്. പക്ഷെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ പേര് ബുദ്ധുസും മത്താർ റളിയല്ലാഹുവന്നുമയും നിലകൊള്ളവയാണ് നിലകൊള്ളവയാണ്. ഹബീബ് നജാർ എന്ന പ്രായം ചെന്ന മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈസാ നബിയെ കൊണ്ട് വിശ്വസിക്കണമെന്ന് തന്റെ ജനതയോട് പറഞ്ഞപ്പോ ഞങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വിഗ്രഹം നിർമ്മിച്ച് നൽകിയ മനുഷ്യ നീ ഇവരുടെ കൂടെ നിന്ന് വാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് നജാറിനെതിരെ തിരിയുകയാണ്. കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ കല്ലെടുത്തെറിയുകയാണ്. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഹബീബ് നജാറിന്റെ അടിവയറിനെ ചവിട്ടുകയാണ്. കൂടെ നിൽക്കുന്നവരെ പ്രഹരമേൽപ്പിക്കുകയാ, സുബ്ഹാനല്ലാഹ്, ഹബീബ് നജാറിന്റെ കുടല് തന്റെ പൃഷ്ഠഭാഗത്തിലൂടെ പുറത്തു വരികയാണ്. ജനങ്ങൾ മുഴുവനെ പ്രായം ചെന്ന അദ്ദേഹത്തെ അവശനാക്കുകയാണ്. അടിച്ചടിച്ചടിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുകയാണ്. അദ്ദേഹം ഷഹീദാകുകയാണ്. ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി മഹാനവറുകൾ ഇവിടെ പറയുകയാണ്. മഹാനവറുകൾ സ്വർഗത്തിൽ കടക്കുകയാണ്. ആരാണ് പറയുന്നത്? പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കുകയാണ്. അദ്ദേഹത്തോട് അല്ലാഹു പറയുകയാണ്, സ്വർഗത്തിൽ കടക്കണേ, സ്വർഗത്തിൽ കടക്കണേ. കാരണം ദീനി പ്രബോധന മേഖലകളിൽ ശത്രുക്കളുടെ ചവിട്ടേത്തുകൊണ്ട് അവരുടെ പ്രഹരമേത്തുകൊണ്ട് അവരുടെ ചാട്ടമാരണ്ണിടികേത്തുകൊണ്ട് അവരുടെ കല്ലേറിന് അടിവേത്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞ മനുഷ്യ നിനക്ക് സ്വർഗമാണ് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് കടന്നുകൊണ്ട് മഹാനവാവൻ അവിടെ വെച്ചുകൊണ്ട് പറയുന്ന വാക്യം സൂറത്ത് യാസീനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്റെ സമൂഹം എന്നെ ആക്രമിച്ചതാകുന്ന എന്റെ നാട്ടുകാർ അന്താക്കിയ ജനവിഭാഗങ്ങൾ ഈസാ നബിയുടെ അനുയായികളാകുന്ന ബുദ്ധുസും മത്തായും കടന്നു വന്നുകൊണ്ട് പവിത്രമാക്കപ്പെട്ട ഏകദൈവ വിശ്വാസം പറഞ്ഞപ്പോ അതിനെ നിരാകരിച്ചുകൊണ്ട് എന്നെ മേൽ കുതിര കയറി എന്നെ കൊന്നുകളഞ്ഞതായ പാപികളായ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അവർ
അറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലാഹു എനിക്ക് പുറത്തു തന്ന കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ, കാരണം ഞാൻ ദോഷിയാ, ഞാൻ ഇവർക്ക് ആരാധിക്കാനുള്ള ബിംബങ്ങളെ നിർമ്മിച്ചു നൽകിയ വ്യക്തിയാണ്, ബഹുദൈവ ആരാധന നിർവഹിക്കുവാൻ ഒരു കാലഘട്ടത്തിൽ പ്രേരിപ്പിച്ച വ്യക്തിയാണ്. പക്ഷേ ദീനി പ്രബോധന മേഖലകളിൽ മുത്തറസിനും മത്തായും സഹായിച്ചുകൊണ്ട് അവരെ വിശ്വസിച്ചുകൊണ്ട് നിലകൊള്ളതിന്റെ പേരിൽ, ഈസാ നബിയുടെ അനുയായിയായി സ്വഹാബിയായി നിലകൊണ്ടതിന്റെ പേരിൽ അല്ലാഹു എനിക്ക് സ്വർഗം നൽകി, അല്ലാഹു എനിക്ക് പവിത്രമായ സ്വർഗം നൽകിയ കാര്യം എന്റെ നാട്ടുകാരറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹബീബുൻ നജാർ പറയുന്നതായി പരിശുദ്ധ ഖുർആൻ. ആരാണ് ഹബീബുൻ നജാർ റളിയല്ലാഹു അൻഹു? ഈസാ നബിയെ കണ്ടിട്ടുണ്ടോ? ഉറക്കെ പറയും, ഇല്ല. പിന്നെ ആരെ കണ്ടത്? ഈസാ നബിയെ വിശ്വസിച്ചതാകുന്ന മുത്തറുസിനെയും മത്തായും ഈസാ നബിയുടെ അനുയായികളെ കണ്ടതാണ്. മനസ്സിലാക്കണം, അഥവാ കണ്ടവരെ കണ്ടു, എന്നിട്ട് എന്ത് കിട്ടി? സ്വർഗം കിട്ടി. ആര് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു. യാസീൻ, നീ ഡെയിലി പോകുന്ന യാസീൻ. മനസ്സിലാകുന്നുണ്ട്? സഹാബത്തല്ല, സഹാബത്തിന് ശേഷം അവരെ കണ്ടുകൊണ്ട് വിശ്വസിച്ചതാകുന്ന ഹബീബുൻ നജാർ റളിയല്ലാഹു തആല അൻഹു സ്വർഗം നൽകിയ ചരിത്രമാണോ സൂറത്ത് യാസീനിലുള്ളത്? മനസ്സിലാക്കണം, സൂറത്ത് യാസീൻ. എന്താ യാസീൻ? നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ റസൂല് പറയുകയാണ്, പഠിപ്പിക്കുകയാണ്, ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബാ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സാബാ, വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം യാസീനാണ്, യാസീനാ. അതുകൊണ്ടാണ് എന്ത് ഈ ആസീൻ തന്നെ നമ്മൾ പിടിക്കുന്നത്. എല്ലാ ദിവസവും ഓതാറുണ്ടോ? ഓതാറില്ലെങ്കിൽ ഓതണം. എന്തുകൊണ്ട്? കാനൻ നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാ ബീവി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിൻ റസൂൽ നിത്യമാക്കുമായിരുന്നു പദം തന്നെ ദായിമിനെ കുറിക്കുന്നതാണ്. എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിന്റെ റസൂല് യാസീൻ ഓതുമായിരുന്നു എന്ന് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആരോദും സയ്യിദുന റസൂലുള്ളാഹി. നമ്മൾ ഓതിയ ഓതി വാപ്പ മരിക്കണം, അപ്പോൾ ഒരു ആസീൻ ചിലപ്പോൾ ഓതി എന്നിരിക്കും. അപ്പൊ തന്നെ ഓതൂല, വേറെ തിരക്കിലാണ് ആൾക്കാർ ഓതുന്നിടയ്ക്ക് നമ്മൾ വേറെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യണം. സമസ്യം മാത്തൂർസാ വന്നിട്ടുണ്ട് ലൈവ് ചെയ്ത് കാണിക്കുക, ഇതാ പരിപാടി, നമ്മുടെ പരിപാടി അല്ലേ. ഒരു മൂന്ന് നടക്കുന്ന, ഏഴ് നടക്കുന്ന, പതിനൊന്ന് നടക്കുന്ന, ആ വീട്ടുകാരൻ അവിടെ ഇരുന്നിട്ട് റാഹത്തായ നിലയിൽ അവൻ ഓതാറുണ്ടോ യാസീൻ? മിക്ക വീട്ടിലും ഇല്ല. അവനിങ്ങനെ മുന്തിരിഞ്ഞ എടുത്തോണ്ട് നടക്കുക, അതെ, ആപ്പിൾ ഓറഞ്ച് മുന്തിരി, ഇതാ പരിപാടി. അത് കൊടുക്കണ്ടെന്നല്ല, നീ അവിടെ ആ സദസ്സിൽ വന്നിരുന്നിട്ട് അതിന് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് സ്വന്തം വാപ്പ മരിച്ചല്ലേ, അവിടെ വന്ന് അടങ്ങിയിരുന്നിട്ട് ഒരു യാസീൻ എങ്ങനെ മാന്യമായി ഓത്? ശ്രദ്ധിക്കണം, യാസീൻ ചെറിയ കാര്യമല്ല. ശുദ്ധ ഖുർആനിന്റെ ഹൃദയം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുക. ആ യാസീനിൽ എന്താ ഉള്ളത്? മഹത്തുക്കളെ വർണ്ണിക്കുക. ഹബീബുൻ നജാർ റളിയല്ലാഹു തആല അൻഹു എന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന മഹാനുഭാവന്റെ ചരിത്രമാണ് പരിശുദ്ധമായ സൂറത്ത് യാസീൻ. അഥവാ മുത്തുനബിയുടെ അനുയായികൾ ലോകാവസാനം വരെ അവരുടെ ഹൃദയത്തിൽ ഏറ്റേണ്ട സൂക്തമെന്ന് ഹബീബ് റസൂലുള്ളാഹി. മനസ്സിലാക്കണം, മഹാന്മാരുടെ സ്മരണ അതാണ് സൂറത്ത് യാസീൻ. ചെറിയ കാര്യമല്ല, അവരുടെ ചൊല്ലിയിട്ട് അവരുടെ ചരിത്രം പറഞ്ഞിട്ട് നീ ബർക്കത്തെടുത്തോ, നീ ബർക്കത്തെടുത്തോ. ഇതിങ്ങനെ ഓതിയിട്ട് കാര്യമില്ല, ഇതെന്താണ് ഇതിനുള്ളിലുള്ളത് എന്ന് മനസ്സിലാക്കണ്ടേ? ചെറിയ കാര്യമല്ല, അവരുടെ പൊരുത്തം കാമക്ഷിക്കുക, ചെറിയ കാര്യമല്ല. വലിയെന്ന് പറഞ്ഞാൽ എന്താണ്? ആരാ വലിയടോ, ആരാ വലിയ? ഇവരൊക്കെയാണ് മഹാന്മാർ, ഇവരൊക്കെയാണ് മഹാന്മാർ. അമ്പിയാക്കൾ, അവർക്ക് ശേഷം വന്നതാകുന്ന സ്വഹാബത്ത്, അവർക്ക് ശേഷം വന്ന താബികൾ, അവർക്ക് ശേഷം വന്ന തബഊത്താബികൾ, അവർക്ക് ശേഷം വന്ന ഇമാം ഷാഫി റളിയല്ലാഹുവിനെ പോലെ മഹത്തുക്കളാകുന്ന അയ്മത്തുകൾ, അവർക്ക് ശേഷം വന്നതാകുന്ന രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റളിയല്ലാഹുവിനെ പോലെ, അവർക്ക് ശേഷം വന്നതാകുന്ന ഉലമാക്കളെ പോലെ, പണ്ഡിതന്മാരെ പോലെ, സമസ്തയുടെ ഉലമാക്കളെ പോലെ, അവരാണ് യഥാർത്ഥ ഉലമാക്കൾ.
നമുക്കറിയാം ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ഉറക്കെ പറയൻ, മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, ചെറിയ ആളല്ല. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 470 ജീലാനിൽ ജനിച്ച മഹാനുഭാവൻ, ഹിജ്റ 561 ലോകത്ത് നിന്ന് പിടപറഞ്ഞു പോയ മഹാനുഭാവനാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്, ആള് ചെറിയ ആളല്ല. അദ്ദേഹം അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വ്യക്തിയാണെന്ന് മാത്രമല്ല, ഔലിയാക്കളുടെ നേതൃത്വമായിരുന്നു, പുത്തുമായിരുന്നു. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ ഖാദർ എന്ന പേരുള്ള മഹാനുഭാവൻ. ആള് നിസ്സാരനല്ല, പ്രശ്രദ്ധിക്കണം. ഒരു വലിയനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്, ഒരു ഔലിയാഇന്റെ നേതൃത്വത്തെ പരിചയപ്പെടുത്തുന്നു, അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച വ്യക്തി. ഹിജ്റ 470 ജനിച്ച മഹാനുഭാവൻ ജീലാൻ എന്ന പ്രദേശത്താണ് ജനിച്ചത്, അതുകൊണ്ടാണ് ജീലാനി എന്ന അദ്ദേഹത്തിന് വെളിപ്പേരുള്ളത്. നമ്മളൊക്കെ സുന്നികളാണ്. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ റാത്തീബുകൾ ദിനേനെ ഓതുന്നവരും പതിവാക്കുന്നവരും കുറഞ്ഞത് ഒരു മാസത്തിലെങ്കിലും അത്തരത്തിലുള്ള റാത്തീബിന്റെ സദസ്സുകൾ പങ്കെടുക്കുന്നവരുമാണ്. റബീഉൽ ആഖർ 11 അദ്ദേഹം ഈ ലോകത്ത് നിന്ന് പിട പറഞ്ഞത്. റബീഉൽ ആഖറിന് വരുന്നുണ്ട് നമുക്ക്. ഈ റബീഉൽ ആഖറിൽ അവരുടെ ആണ്ടുകൾ നമ്മൾ കഴിക്കുന്നവരാണ്. മുഹിയുദ്ദീൻ ശൈഖിന്റെ പേര് കേൾക്കുമ്പോ വലിയ പുളകിതരാകുന്ന നമ്മൾ മുഹിയുദ്ദീൻ ശൈഖ് ആരാണ് എന്ന് പഠിക്കണം. ഹിജ്റ 470 ഈ ലോകത്ത് ജനിച്ച മഹാനുഭാവൻ 488 അഥവാ 18 വയസ്സിൽ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് ഇരുമ തേടിക്കൊണ്ടുപോയി. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അന്ന് ബഗ്ദാദിന്റെ മണ്ണിലാണ് ആത്മീയ പ്രഭ മുത്തി നിൽക്കുന്നത്. വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ പണ്ഡിതന്മാർ നിലകൊള്ളുന്ന മേഖലയാണ് ബഗ്ദാദ്. ഇരുമ തേടിപ്പോയി, വലിയ ചരിത്രമാണ്. പിതാവ് ചെറുപ്പത്തിലെ മരണപ്പെട്ടുപോയി. ആ പിതാവിന്റെ ഓഹരി മഹാനുഭാവനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനും കൂടി കിട്ടി. കിട്ടിയത് എത്രയാണ്? 40 സ്വർണ നാണയമാണ് കൊടുത്തത്. അത് വാപ്പയുടെ ഓഹരിയാണ്. നേരെ പകുതിയാക്കി 40 സ്വർണം മൂത്ത ജ്യേഷ്ഠന് കൊടുത്തു, 40 അനുജനാകുന്ന മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അബ്ദുൽ ഖാദർ ജീലാനിക്ക് കൊടുത്തു. അതാണ് ഉമ്മ ഉപ്പായത്തിന്റെ ശൈലിയിൽ തുന്നിപ്പിടിച്ച കഥ. ചെറുപ്പത്തിന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് ആ കഥ ഞാനിപ്പോൾ പറയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്ന കഥയാണ്. ആ സ്വർണം എവിടുന്നാ കിട്ടിയത്? അതിങ്ങനെ കിട്ടിയതാണ്, വാപ്പാട് ഓഹരിയാണ്, അനന്തര സ്വത്താണ്. വിശാലമായ ചരിത്രം. അദ്ദേഹം ഇൽമു പഠിക്കാൻ വേണ്ടി പോയി. പോകുന്ന വഴിയിൽ കൊള്ളസംഘം പിടിച്ചു, അതൊക്കെ നമുക്കറിയാവുന്ന ചരിത്രം. ബഗ്ദാദിന്റെ മണ്ണിലെത്തി 18 ശേഷം ഇൽമു പഠിക്കാൻ പോയ അദ്ദേഹം ഇൽമു പഠിക്കാൻ വേണ്ടി തന്റെ ആയുസ് ചെലവഴിച്ചത് 32 വർഷമാണ്. എത്ര വർഷമാണ്? 32 ആനവാമന പറയുകയാണ്, എല്ലാ ഇൽമിന്റെ ശാഖോപശാഖകളിൽ ഞാൻ മുങ്ങിക്കുളിച്ചു എന്ന് മാത്രമല്ല, അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരിൽ ഒറ്റമൊത്തായി ഞാൻ നിലകൊണ്ടോ, ഞാൻ പഠിക്കാത്തതായ ഫന്നില്ല. പരിശുദ്ധമായ ഖുർആൻ പഠിച്ചു, അതിന്റെ തഫ്സീർ പഠിച്ചു, ഹദീസ് പഠിച്ചു, നിദാന ശാസ്ത്രം പഠിച്ചു, ഗോളശാസ്ത്രം പഠിച്ചു, തർക്കശാസ്ത്രം പഠിച്ചു എന്ന് വേണ്ട എല്ലാ ഫുറൂലുകളും ഞാൻ മുങ്ങിക്കുളിച്ചു. എല്ലാ ഇൽമിന്റെ ശാഖോപശാഖകളിൽ നിന്ന് കുളിച്ചുകൊണ്ട് ഞാൻ കടന്നു വന്നു. അതുകൊണ്ടാണ് മഹാനുഭാവൻ ഏറ്റവും വലിയ അലമായി തീർന്നത്, ഔലിയാക്കളുടെ നേതൃപദവിയിലേക്ക് എത്തിയത്. 32 ശരിക്ക് പഠിക്കുക. നമ്മളൊരു കുട്ടിയെ ഓതാൻ കൊണ്ടയാക്കി, വീട്ടിൽ വന്നിട്ട് തോളിമ്പല്ലടിക്കുമ്പോ വാതില് തുറക്കുന്നത് ഈ കൊണ്ടയാക്കിയ ഹേവാനാണ്. അപ്പ കുടിക്ക് കുടിക്ക് സർബത്ത് വേണോ? ഇതാ കളി. അവനെ ഒളിച്ചോടി അടുത്ത വണ്ടിക്ക് ഇങ്ങ് വന്ന്, വാപ്പ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒട്ടക്കിലുണ്ട്, ഓതാൻ വിട്ടതാണ്. ഇങ്ങനെ ഒളിച്ചോടി പോകുന്ന മക്കളാണ് നമുക്കുള്ളത്. അല്ലാഹു ആക്കട്ടെ. തങ്ങൾ ദുആയിരുന്നതുപോലെ അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറോ. ഉറക്കെ പറയിൻ, അല്ലാഹു സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. നിങ്ങൾക്കൊരു വിഷമം ഉണ്ടല്ലേ സാർ, ഒന്ന് വേഗം വിട്ടിരുന്ന് പൊതി ചൂടാറു. ഞാൻ വേഗം വിടും, നിങ്ങൾ വിഷമിക്കണ്ട. വിഷമില്ലേ? ഇല്ല. ഇല്ലാത്തവരൊന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. ആഹാ, ഉള്ള ഇതിപ്പോ നമ്മൾ കുടിക്കും. നിങ്ങൾക്ക് വിഷമാന്ന് പറഞ്ഞ് വേഗം ഓടാന്നായിരുന്നു. എന്തായാലും ശ്രദ്ധിക്കാം, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ.
പതിനൊന്നാമ നമുക്ക് വിടാം കേട്ടാ, നിങ്ങൾ ആരെ ബുദ്ധിമുട്ടിക്കൂല. ബഹുമാനപ്പെട്ട പഠിച്ചു പഠിച്ച് അവസാനം പഠനം പൂർത്തിയായപ്പോ വയസ്സ് 51 വയസ്സായി. പഠിച്ചു തീർന്നപ്പോ വയസ്സ് എത്രയായി? മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി പഠിക്കുക കേട്ടാ, ചെറിയ സദസ്സല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൊയ്തീൻ ഷെയ്ഖ് ആരാണ്? ഒരു വലിയ ആരാണെന്നുള്ള ഉത്സാഹം പരിചയപ്പെടുത്തി തഥാ ഇതാ കേട്ടോ. വലിയ 32 കൊല്ലം ഇന്നു പഠിക്കാൻ വേണ്ടി തന്റെ ജീവിതം മുഴുവൻ വെച്ചു. വെറുതെ പഠിക്കല്ല, അങ്ങോട്ട് പോയിട്ട് വ്യാഴമ്പള്ളി കിട്ടുമ്പോ ലീവ് അടിച്ചിട്ട് യാള്ള വീട്ടിൽ വന്നിരിക്കുക, അതല്ല. ഇതും അങ്ങോട്ട് പഠിക്കാൻ പോയാൽ പിന്നെ അള്ളാഹ് ഒറ്റ ഇരുത്തോ. 32 കൊല്ലം ആലിമീങ്ങളുടെ പുറകെ നടന്ന് ഇൽമു ശരിക്ക് പഠിച്ചെടുത്തു, എല്ലാം പഠിച്ചു 32 കൊല്ലം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മുങ്ങിക്കുളിച്ചു എന്ന് പറയാൻ മാത്രമുണ്ട്, ശരിക്കും എല്ലാ ഫന്നും നല്ലതുപോലെ തറവാക്കി. എന്നിട്ടാണ് പിന്നീട് അദ്ദേഹം വിവാഹത്തെ പറ്റി ചിന്തിച്ചത്. അല്ലാഹുവേ, ഞാൻ എല്ലാ സുന്നത്തും എടുത്തു, നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ തഹജ്ജുദ് നമസ്കാരത്തിന് ഞാൻ നിലകൊണ്ടു, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നീണ്ട സൂറത്തുകൾ ഓതി ഞാൻ നമസ്കരിച്ചു. ഞാൻ ദുഹ നമസ്കരിച്ചു, വിത്ർ നമസ്കരിച്ചു, എല്ലാ നമസ്കാരങ്ങളും കൃത്യമാക്കി അവ്വാബി നമസ്കരിച്ചു. പക്ഷെ റസൂലുള്ളാഹിയുടെ സുന്നത്താക്കപ്പെട്ടതാകുന്ന നിക്കാഹ് ഞാൻ കഴിച്ചില്ലല്ലോ. അന്നിക്കാഹു മിൻ സുന്നതി, നിക്കാഹ് എന്റെ ചരിയിൽപ്പെട്ടതാണ് എന്ന് എത്ര വിവാഹം കഴിച്ചു? 4 വിവാഹം കഴിച്ചു. ആര്? ആരുടെ 4 വിവാഹം എന്നിങ്ങനെ ചിലര് കരുതുന്നുണ്ടാവും. വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാമകേളികൾ മാത്രമല്ല വിവാഹം കൊണ്ട് ലക്ഷ്യം. നിക്കാഹ് വിവാഹത്തിന്റെ ലക്ഷ്യം നമ്പർ 1 കേട്ടോ. എന്താ ലക്ഷ്യം? റിള്ളാഹ്, അല്ലാഹുവിന്റെ പൊരുത്തമാണ്, അല്ലാഹുവിന്റെ സംതൃപ്തിയാണ്. നീ വിവാഹം ചെയ്യുന്നത് അല്ലാഹു അനുവദിച്ച പ്രകാരമാണ്. വിവാഹം എന്താണ്? ഹലാലായ മാർഗത്തിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയാണ് വിവാഹം എന്ന് പറയുന്നത്. 4 പേരെ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ടെന്നല്ല, 4 പേരെ അള്ളാഹുവിന്റെ സംതൃപ്തിക്ക് വഴങ്ങിക്കൊണ്ട് വിവാഹം കഴിച്ചു. കാരണം വയസ്സ് 51 മുത്തരബി പഠിപ്പിച്ചതാകുന്ന പ്രായം എത്രയാണ്? വളരെ ചുരുങ്ങിയതാണ്. 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. ഇതിന് കുറഞ്ഞ ആയുസുള്ളൂ, കുറഞ്ഞ കാലഘട്ടത്തിനിടയിൽ കുറച്ച് മക്കള് സ്വാലിഹ്യങ്ങളാകുന്ന മക്കളെ വേണം. എന്തിനു വേണ്ടി? ഒന്നാമത്തത് അള്ളാഹുവിന്റെ സംതൃപ്തിയാണ്. എന്താ അള്ളാഹുവിന്റെ സംതൃപ്തി? ഈ ലോകത്തുള്ളതാകുന്ന സൃഷ്ടിജാലങ്ങൾ പടച്ച റബ്ബിനു വേണ്ടി ആരാധിക്കുന്നവരായാൽ അത് അല്ലാഹുവിന്റെ സംതൃപ്തിയാണ്. സംതൃപ്തിയാണ്. 4 വിവാഹം മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ കഴിച്ചുകൊണ്ട് അദ്ദേഹം നിയ്യത്ത് വെക്കുന്നു. ഒന്നാമത്തെ നിയ്യത്ത് പടച്ച റബ്ബിന്റെ സംതൃപ്തിയാണ്. സംതൃപ്തിയാണ്. കാരണം ഞാൻ വിവാഹം കഴിക്കുന്നതിനോട്, എനിക്ക് ഹലാലാക്ക പെണ്ണിനോട് ഞാൻ ഇണചേരുമ്പോ, അതിലൂടെ പടച്ച തമ്പുരാൻ എനിക്കൊരു കുട്ടിയെ തരുമ്പോ, അത് മുസ്ലിമായ മുസ്ലിമത്തായ സഹോദരിയാണ്, മുസ്ലിമത്തായ പൊന്നുമോനാണ്, പൊന്നുമോളാണ്. അവരെ പടച്ച റബ്ബിനെ ആരാധിക്കുകയാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു സൃഷ്ടിയെ കൂടി ലോകത്തേക്ക് പടച്ചതിന്റെ പേരിൽ പടച്ചറബിന്റെ സംതൃപ്തി എനിക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കിയ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. അതാണ് അവരുടെ നിയ്യത്ത് നമ്പർ 1. വിവാഹത്തിന്റെ ലക്ഷ്യം അതാകണം. ഏത്? അല്ലാഹുവിന്റെ പൊരുത്തം. എന്ത്? നീ വിവാഹം ചെയ്യുന്നതിലൂടെ ഹലാലായ പെണ്ണിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിൽ പടച്ച തമ്പുരാൻ ഒരു കുട്ടിയെ നൽകിയാൽ അവൻ ആരാണ്? മുസ്ലിമാണ്. മുസ്ലിമായാൽ അവൻ ആരാധിക്കുന്നത് ആരെയാണ്? അല്ലാഹുവിനെയാണ്. അല്ലാഹുവിനെ ആരാധിക്കാനുള്ള ഒരു സൃഷ്ടിയെ കൂടി നീ സംവിധാനം ഒരുക്കി, അതുകൊണ്ട് പടച്ച റബ്ബിന്റെ സംതൃപ്തി നിനക്കുണ്ടാകുന്നു. അതാണ് ലക്ഷ്യം നമ്പർ 1. തങ്ങളുടെ സംതൃപ്തിയാണ്. സംതൃപ്തിയാണ്. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ലോകത്തുള്ള എല്ലാ ആളുകളും അതത് പ്രവാചകന്മാരുടെ പിന്നിലായി അണിനിരന്നുകൊണ്ട് മഹ്ശറിലേക്ക് വരുമേ. ഫകൈഫ ഇദാ ജനാ മിൻ കുല്ലി ഉമ്മത്തിൻ ശഹീദ് വജഅനാ ബിക അലാ ഹാഉലാഇ ശഹീദാ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നിലകൊള്ളുമ്പോ ഓരോ പ്രവാചകന്മാരുടെയും പിന്നിൽ
അറിഞ്ഞരായി അണിനിരന്നുകൊണ്ട് അതത് പ്രവാചകന്മാരുടെ സമുദായങ്ങൾ നാളെ മശ്ശറിയിലേക്ക് കടന്നു വരുമേ കടന്നു വരുമേ. അല്ലാഹുവിൻ റസൂല് പറയുവാനാണ് സാദാ, അന്ന് നിങ്ങൾ അധികരിച്ച് കാണുന്നതിന് അഥവാ എന്റെ സമുദായം അധികരിച്ച് കാണുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി. എല്ലാ പ്രവാചകന്മാരും അതത് പ്രവാചകന്മാരുടെ അനുയായികളുമായി മശ്ശറിയിലേക്ക് കടന്നു വരുമ്പോ എന്റെ സമുദായം മറ്റുള്ള പ്രവാചകന്മാരുടെ സമുദായത്താൽ അധികരിച്ചതായി കാണുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബന ശഫിയോന റസൂലുള്ളാഹി. അപ്പൊ റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടും. എന്ത്? കുട്ടികൾ അധികരിച്ച, കാരണം റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് അധികരിക്കാൻ, സമുദായം അധികരിക്കാൻ. ആ ഇതൊക്കെയാ വിവാഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഇത് മനസ്സിലാക്കി മഹദീയ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വയസ്സ് പറയായി 51 കുട്ടികൾ വേണം. അപ്പൊ 4 വിവാഹം കഴിച്ചു, മറ്റത് ഒരാൾ പ്രസവിച്ച് അടുത്ത 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ പിന്നെ അടുത്ത പ്രസവം നടക്കും. മക്കൾ എത്രയായി? 49 മക്കളായി. ഇത് കൊള്ളാലോ സാദ്, എഴുന്നേറ്റ് പോകാതിരുന്നത് കാര്യമായി. കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. 49 ഉള്ളല്ലോ. ആരുടെ കാര്യം പറയുന്നു? മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. ഉറക്കം പറയാ, ഇത് മറ്റേ എളാപ്പാട പേര് കേട്ടോ, അനങ്ങാതിരിക്കുക. ആൺമക്കളിൽ 14 ആൺമക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി, 13 ആൺമക്കളാണ് ബാക്കിയായത്. 27 പേരിൽ ചെറുപ്പത്തിലെ, നന്ന ചെറുപ്പത്തിലെ മരണപ്പെട്ടു. എത്ര പേര്? 14 ആൺമക്കൾ. ബാക്കിയായത് എത്ര പേർ? എത്ര ആൺമക്കൾ ബാക്കിയായി വലുതായി? 13 പേര്. 22 പെൺമക്കളിൽ 21 ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി, ഒരൊറ്റ പെണ്ണ് മാത്രമാണ് വലുതായി ബാക്കിയായത്. അപ്പോ ഒരു പെണ്ണും 13 ആണും, മൊത്തം എത്ര ബാക്കിയായി? 14 പേര്. അഥവാ 49 പേരിൽ 35 ആണും പെണ്ണും ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി. ഒരു കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ബാക്കിയായത് എത്ര പേർ? 14 പേര്. എളുപ്പം ഉണ്ട് അങ്ങനെ പഠിക്കാം. 49 പേരിൽ ചെറുപ്പത്തിലെ മരണപ്പെട്ടുപോയ മക്കൾ എത്ര പേര്? 35 പേര് ചെറുപ്പത്തിലെ മരണപ്പെട്ടുപോയാണ്. അഥവാ മഹത്തുക്കളാകണമെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കുറേ പരീക്ഷണം കൊടുക്കും. തങ്ങളുടെ മക്കളെ ചെറുപ്പത്തിൽ അല്ലാഹു മരിപ്പിച്ചില്ലയോ? ആൺമക്കളൊക്കെ ചെറുപ്പത്തിൽ മരണപ്പെട്ടില്ലേ? അബ്ദുള്ള ഖാസിം മരണപ്പെട്ടു പോയില്ലേ? ഇബ്രാഹിം മരണപ്പെട്ടു പോയില്ലേ? റളിയല്ലാഹു അൻഹും അല്ലാഹുവിന്റെ ദർജ ഉയർത്തുമാറാവട്ടെ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. പരീക്ഷണമാണ്, പരീക്ഷണമാണ്. വഹീദീ ഷൈഖ് റളിയല്ലാഹു തആല ദറസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ വന്നുകൊണ്ട് പറയുകയാ, ഷൈഖ് അവരുടെ നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ദറസ് അവസാനിപ്പിക്കുമ്പോഴേക്കും അടുത്ത ശിഷ്യം വന്ന് പറയും, നേരത്തെ പ്രസവിച്ചു എന്ന് പറഞ്ഞതായ കുട്ടിയില്ലയോ മരണപ്പെട്ടു പോയി. അൽഹംദുലില്ലാഹ്. ഇന്നാ ലില്ലാഹി വഇന്നാ ഒരു വിഷമവും ഇല്ല, ബുദ്ധിമുട്ടും ഇല്ല. എന്താ കാരണം? അല്ല തന്നത് അല്ലാഹു എടുത്തു. ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ ഈമാനദാൻ. അത് മാത്രമല്ല, പണവും പൈസ ഒക്കെ പോയപ്പോ ഷെയ്ഖ് റളിയല്ലാഹുവിന് പറഞ്ഞ അങ്ങനെയല്ലേ? വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നു ആര്? ഷെയ്ഖ് റളിയല്ലാഹുവിന് മനസ്സിലാക്കണം. അദ്ദേഹത്തെ മാത്രം വെച്ചിട്ട് ഒരു ദിവസം നമുക്ക് പറയണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാണ് മുഹിദ്ദീൻ ഷെയ്ഖ്? ഒക്കെ പഠിക്കണം ഇക്കാലഘട്ടത്തിലുള്ള കുറെ പേര് മനസ്സിലാക്കും. പച്ച പതച്ചിട്ട് ഏതെങ്കിലും മക്കാമി 5 പേരിൽ 50 മോതിരം ഇട്ടിട്ട് യാഹു അടിച്ചുകൊണ്ടിരുന്ന ടീമാണ്. അല്ല, ഇത് സാദാ സീതാ അതല്ല. നമ്മൾ മനസ്സിലാക്കിയൊരു അങ്ങനെ ഒരു ഷെയ്ഖായിട്ടൊന്നും നിങ്ങൾ മുഹിദ്ദീൻ ഷെയ്ഖിനെ കാണണ്ട. ശരിക്ക് പഠിച്ചിറങ്ങിയ വ്യക്തിയാണ്. തിരുവേഗപ്പുറം മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ ദർജ ഉയർത്തട്ടെ. അവര് മുദരിസായിരുന്നു. അവസാന കാലഘട്ടമാകുമ്പോഴാണ് അള്ളാഹുവിലേക്ക് ലയിച്ച് ലയിച്ച് അള്ളാഹ് എന്ന ചിന്തയിൽ മതിമറന്നുകൊണ്ട് പടച്ചറപ്പിലേക്ക് തിരിഞ്ഞപ്പോ ചെറുതായി പോയി. അള്ളാഹ് ലയിച്ചപ്പോ ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാരുടെക്കലേക്ക് വിജാതത്തിന് വേണ്ടി എത്രയോ ആളുകൾ പോയി സമീപിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കയ്യിൽ അദ്ദേഹം ദിക്ർ കൊടുക്കൂല. കൊടുക്കുന്ന ദിക്ര ലാ ഇലാഹ ഇല്ലല്ലാഹ്. 100,000 എല്ലാം പറയും, ചൊല്ലിക്കഴിയുമ്പോ ശരീരത്തിൽ ചൂട് കൂടും, വീണ്ടും വരും. 100,000 എല്ലാം പറയും, വീണ്ടും അവര് ഷെയ്ഖ് അവരുകൾ കൊടുക്കുന്നതാകുന്ന ദിക്രയത്തുകൊണ്ട് മുരീദന്മാര് ചൊല്ലി ചൊല്ലി 100,000 കൂടി ആകുമ്പോ 200,000 ആകുമ്പോ ശരീരത്തിൽ വല്ലാത്തൊരു ചൂട് ജദുബിന്റെ ഹാല്. 300,000 ആകുമ്പോഴത്തേക്ക് സമദിനത്തെത്തുകയാണ്. അതിന് എത്ര ആളുകൾ തെറ്റിപ്പോയവരുണ്ട്?
എത്രയോ ആളുകൾ തെറ്റിപ്പോയവരുണ്ട്. അള്ളയിലേക്ക് ലയിക്കുകയാണ്. അങ്ങനെ 3 ലക്ഷം കൊടുത്തുകൊണ്ട് ദിക്കറിയത്ത് വാങ്ങിയിട്ട് ഞാനും ഉസ്താദെ 10 ലക്ഷം ചെല്ലിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ നമസ്കാരവും നിന്റെ ഇബാദത്തും നിന്റെ തഖ്വയുമല്ല. അള്ളയിലേക്ക് ലയിക്കണേ, പടച്ചറപ്പിലേക്ക് ലയിക്കണേ. മുഹയ്യത്തി ശേഖർ റളിയല്ലാഹു തആലാനു അക്കാലഘട്ടം കണ്ട ഏറ്റവും വലിയ ധനികനാണ് ദരിയാന. ശേഖർ റളിയ 51-ാമത്തെ വയസ്സ് മുതൽ ശേഷിച്ചതാകുന്ന 40 വർഷത്തോളം ദറസ് രംഗത്തിൽ സജീവമാവുകയാണ്. 18 വയസ്സ് മുതൽ 32 വയസ്സ് പരിപൂർണമായി അദ്ദേഹം ഇൽമിന് വേണ്ടി ചെലവഴിച്ചു. 51-ാമത്തെ വയസ്സ് വരെ ഇൽമു പഠിക്കാൻ. എന്നിട്ട് പിന്നീടുള്ള പരിപാടിയോ? ബാക്കി പിന്നീട് 40 കൊല്ലം ഇൽമു പഠിപ്പിക്കൽ തന്നെ. തദരീസ് ദറസിന്റെ രംഗത്ത് മുദരിസ് ടുത്ത് 40 കൊല്ലം ദറസ്. 91-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. ദറസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ശിഷ്യന്മാര് വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ വലിയ സമ്പത്തുമായി പോകുന്ന കച്ചവട ചരക്കുമായി പോകുന്നതായ ആ കപ്പലിലെയോ അതിനാ കടലിന്റെ നടുക്ക് വെച്ചുകൊണ്ട് കത്തിയമർന്നു പോയിട്ടുണ്ട്, പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മാനവരുകൾ പറയുന്ന വാക്ക് ഒന്ന് മാത്രമാണ്, അൽഹംദുലില്ലാഹ്. പറയുന്നതിന് മുമ്പ് തന്നെ മഹാനവരുള്ളൊന്ന് കുനിയുകയാണ്, തന്റെ നെഞ്ചിലേക്കൊന്ന് നോക്കുകയാ. എന്നിട്ട് പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അതേ വ്യക്തി തന്നെ വന്നുകൊണ്ട് പറയുകയാ, ശൈഖവരകളെ നിങ്ങളുടെ കപ്പലല്ല കത്തിയമർന്നത്, അത് മറ്റാരോടെയാണ്, തെറ്റിപ്പോയതാണെന്ന് പറയുമ്പോ മനസ്സിലേക്ക് വീണ്ടും നോക്കിയിട്ട് പറയുന്നു അൽഹംദുലില്ലാഹ്. ദറസ് കേട്ടുകൊണ്ടിരിക്കുന്ന മുത്തല്ലി നിങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ഈ പറയുന്നത് ശൈഖവരകളെ? പതിവില്ലാത്ത വചനങ്ങൾ നിങ്ങൾ ദറസിനിടയിൽ പറഞ്ഞുവല്ലോ. എന്തുകൊണ്ടാണ് ഈ വാക്യങ്ങൾ മൊഴിഞ്ഞത്? നിങ്ങളുടെ കച്ചവട ചരക്കുമായി കടന്നു വന്ന കപ്പലിതാ കടലിന്റെ നടുക്ക് വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് കേട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞത് അൽഹംദുലില്ല എന്നാണ്. അത് നിങ്ങളുടെ അല്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ പറഞ്ഞത് അൽഹംദുലില്ല എന്നാണ്. ശൈഖവരകളെ പറയുകയാണ്, കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് എന്റെ കച്ചവട ചരക്കുമായി കടന്നു വന്നതായ മുഴുവൻ സാധനങ്ങളുമായി കടന്നു വന്നതായ കപ്പല് മുഴുവനും കത്തിയമർന്നു പോയെന്ന് കേട്ടപ്പോ ഞാൻ എന്റെ ശരീരത്തിലേക്ക് നോക്കി, എന്റെ മനസ്സിലേക്ക് നോക്കി, എന്റെ മനസ്സിന് വല്ല ചിതറലുണ്ടോ? എന്റെ മനസ്സിന് വല്ല പതറലുണ്ടോ? എന്റെ മനസ്സിന് വല്ല ആശങ്കയുണ്ടായിട്ടുണ്ടോ? ഞാൻ ഇന്ന് വരെ സ്വരൂപിച്ച, ഞാൻ ഇന്ന് വരെ ഒരുമിച്ച് കൂട്ടിയ എന്റെ സർവ്വസമ്പാദ്യങ്ങളും നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് എന്റെ മനസ്സിന് വല്ല ആശങ്കയും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുമ്പോ എന്റെ മനസ്സിനൊരു കുഴപ്പവുമില്ല. എന്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയ പടച്ചിറപ്പേ, നിനക്ക് അൽഹംദുലില്ലാ, നിനക്കാണ് സർവസ്തുതിയുമല്ല. നിങ്ങളുടെയല്ല ശൈഖവരുകളെ, അത് മറ്റാരുടെയോ സാധനങ്ങളാണെന്ന് പറഞ്ഞപ്പോ എന്റെ ശൈഖവരുകളെ അൽഹംദുലില്ല പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ മുഹയ്യത്തിയ ശൈഖ് റളിയല്ലാഹു തആലാ പറയുകയാണ്, എന്റെയല്ല കച്ചവട ചരക്ക്, അത് മറ്റൊരുത്തന്റെ ആണെന്ന് കേൾക്കുമ്പോ മനസ്സ് സന്തോഷിക്കുന്നുണ്ടോ? മനസ്സിന് ചലനമുണ്ടോ എന്ന് ഞാൻ മനസ്സിലേക്ക് നോക്കി. പക്ഷെ എന്റെ മനസ്സിന് പതറലില്ല, എന്റെ മനസ്സ് ചെതറിയിട്ടില്ല. എന്റെ മനസ്സ് എവിടെയാണെന്നത് അതേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു പോയി അൽഹംദുലില്ലാ. എന്റെ മനസ്സിനെ ഇളക്കാത്ത, എന്റെ മനസ്സിനൊരിളക്കം തരാത്ത പടച്ചറപ്പേ, നിനക്കാണ് സർവസ്തുതിയും അല്ലാ, നിനക്കാണ് സർവസ്തുതിയും അല്ലാ. ഇതാണടാ അല്ലാഹുവിന്റെ ഔലിയാക്കൽ, അൽ വലിയു അൽ ആരിഫ് ബില്ലാ ഹസ്ബമാ യുംകിൻ. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നിടത്തോളം 32 വർഷം രാവും പകലും ബഗ്ദാദിന്റെ മണ്ണിൽ പോയി ഉലമാക്കളുടെ ചാരത്ത് നിന്ന് ഔലിയാക്കളെ കണ്ടെത്തി, മഹത്തുക്കളുടെ ചാരത്ത് നിന്ന് ഉസ്താദുമാരുടെ തിരുസമിതത്തിൽ ചെന്ന് അവർക്ക് ഹിദമത്തെടുത്ത് മനോഹരമായി ഇൽമു പഠിച്ചെടുത്ത മുഹയ്യത്തി ശൈഖ് അവരെ പോലെയുള്ള മഹത്തുക്കളാണ് വലിയ. അല്ലാതെ മക്ബറകൾ വന്നിരുന്നു കൊണ്ട് പച്ച പുതച്ചിട്ട് ജനങ്ങളെ പിഴപ്പിക്കുന്ന ജിന്നമ്മമാരും ജിന്ന സേവകന്മാരുമല്ല. അത്തരത്തിലുള്ള എത്ര ആളുകൾ ഇന്ന് മലബാർ ദേശത്ത് സുലഭമാണ്, അവരുടെ പിറകെ സാമ്പത്തികമായി കടന്നു ചെല്ലുന്ന മലബാറിന്റെ മലപ്പുറത്തുള്ള പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഖേദിക്കണേ, ദുഃഖിക്കണേ, എത്ര എത്ര ജിന്നമ്മമാരാണ് ഇന്ന് തടച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടം
കാലഘട്ടത്തിൽ മത്സ്യ കച്ചവടം നടത്തിയിരുന്നവർ, ഒരു കാലഘട്ടത്തിൽ മീൻ കൊട്ടയും തലയിൽ വെച്ചുകൊണ്ട് നടന്നതായ ആളുകൾ ഇന്ന് വലിയ ഉസ്താദുമാരായി ചമയുന്ന കാലഘട്ടമാ. എവിടെ നിന്നാണ് അവർ ബിരുദമെടുത്തത്? ഏത് ഉസ്താദിന്റെ അടുക്കൽ നിന്നാണ് ഇൽമു പഠിച്ചത്? ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം നബി റളിയല്ലാഹു അൻഹു മജ്മൂഉ് എന്ന ശർഹുൽ മുഹദ്ദബിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തിയതായ ഒരു വാക്യമുണ്ട്. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂരിൽ കുതുബി. ഇൽമു പഠിക്കേണ്ടത് പണ്ഡിതന്മാരുടെ വാക്കിൽ നിന്നാണ്, ഉലമാക്കരുടെ സമസ്യയുടെ പണ്ഡിതന്മാരുടെ നാവിൽ മുമ്പ് കടന്നു വരുന്നതായ ഇൽമു. അത് നീ ഏറ്റെടുക്കണേ സഹോദരാ. പണ്ഡിതന്മാരുടെ മരണം വല്ലാത്തതാണ്. ഈ അടുത്തടുത്ത് എത്രയോ ഉലമാക്കൾ മരണപ്പെട്ടു പോയി. ഖാസിം ഉസ്താദ് മരണപ്പെട്ടു പോയില്ലയോ, ചെറുവോട് ഉസ്താദ് മരണപ്പെട്ടു പോയില്ലയോ, എമ്മം ഉസ്താദ് മരണപ്പെട്ടു പോയില്ലയോ, അതിപ്പത്തെ ഉസ്താദ് മരണപ്പെട്ടു പോയില്ലയോ. സുബ്ഹാനല്ലാഹ്, മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണം തന്നെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദമാര് ബഹുമാനപ്പെട്ട മാത്തൂർ ഉസ്താദ് ചെയ്തത് പടച്ചറപ്പേ. ഇനി അത്തരത്തിലുള്ള ഒരു മരണ വാർത്ത ഞങ്ങളെ നീ കേൾപ്പിക്കല്ലേ. അടുത്തൊന്നും സാലിഹീങ്ങളാകുന്ന ഈ സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ മരിപ്പിക്കല്ലേ. ഉറക്കാമീ പറയണേ സോദരാ. കാരണം ആരുമീങ്ങൾ മരിക്കലിലൂടെ ഇൽമ നശിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അള്ളാഹു അടിമകളിൽ നിന്ന് ഇൽമിനെ പിടിച്ചെടുക്കുകയല്ല, ഇൽമിനെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കുകയല്ല, മറിച്ച് വലാക്കിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. പണ്ഡിതന്മാരെ മരിപ്പിക്കലിലൂടെ ഉലമാക്കളുടെ മരണത്തിലൂടെ ഇൽമ ഉയർത്തപ്പെടുകയാണ്. ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരുടെ ഇൽമ ഇന്ന് നമുക്കുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഡമസ്കസിൽ ഒരു വലിയ ഗ്രന്ഥശേഖരം ഉണ്ടായിരുന്നു. 10 ഏക്കറോളം പ്രവിശാലമായ ഗ്രന്ഥശേഖരമാ. ഒരു സുബഹിക്ക് സമയമായപ്പോ ആ 10 ഏക്കറോളം വലിപ്പമുള്ള ഗ്രന്ഥശേഖരം കുത്തുബഹാര പരിപൂർണമായി കത്തി നശിക്കുകയാണ്, കത്തി നശിക്കുകയാണ്. കിതാബിന്റെ ശേഖരം കുത്തുബ്ഖാനയിൽ കയറിയിട്ടുള്ളവർക്ക് അറിയാം, ഇങ്ങനെ നടക്കാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ അട്ടിക്കിങ്ങനെ വെച്ചിരിക്കും, വലിയ സ്റ്റൂള് കസേര കെട്ടിട്ട് കയറും. വലിയ വലിയ കുത്തുബ്ഖാനകൾ 10 ഏക്കർ വലിപ്പത്തിൽ മുഴുവൻ ഇൽമാണ്. മുഴുവൻ ഇൽമ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ, കർമ്മശാസ്ത്രം, തർക്കശാസ്ത്രം, ഗോളശാസ്ത്രം, നിദാനശാസ്ത്രം, എല്ലാം ഫന്നുണ്ട്. അറച്ചു വെച്ചിരിക്കുക. ഒരു സുപ്രഭാതത്തിൽ അലംഘനീയമായ വിധിപ്രകാരം പടച്ചറബിന്റെ തീരുമാനമാണ്. അത് മുഴുവനും കത്തി നശിക്കുകയാണ്, അത് മുഴുവനും വെണ്ണീറാവുകയാണ്. പണ്ഡിതന്മാർക്ക് ഭയങ്കര വിഷമം. അവർക്കെങ്ങനെയാണ്, അവരുടെ ഒരു കിതാബ് കത്ത് എന്ന് പറയുന്നത് സ്വന്തം മക്കൾ മരിക്കുന്നതിനേക്കാൾ വിഷമമാണ്. അവരെ അത്രത്തോളം പൊന്നുപോലെ സൂക്ഷിക്കാൻ. പണ്ട് ഓതി പഠിച്ചതാകുന്ന നൂറുൽ അബ്സാർ മുതഫരിദിന്റെ ഗ്രന്ഥവും ഫത്വുൽമൈനും ഒക്കെ ഇപ്പോഴും ഒരു ചിലപ്പോ ഒരു കാര്യം ഉണ്ടാവൂല അവർക്ക്, അവരുടെ ജീവിതത്തിൽ അതൊന്നും പ്രയോജനം ഉണ്ടാവൂല. ഇപ്പോ വേറെ ഫീൽഡായിരിക്കും, എങ്കിൽ പോലും അത് ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കും, അതൊരു ബഹുമാനം കൊടുക്കും ആലിമീകൾ. എന്തുകൊണ്ട്? അവർക്ക് ആ കിതാബ് ഭയങ്കര വലിപ്പമാണ്, ഇൽമിനോടുള്ള ഒരു വലിപ്പം അല്ലേ. ഇത് മുഴുവനും കത്തി നശിച്ചപ്പോ എല്ലാവരും കരച്ചിലായി. ഉലമാക്കൾ മുഴുവൻ ഭയങ്കര കരച്ചിലായി. ഞാൻ നിർത്താണേ നിർത്താണ്, ഇവിടെ ശ്രദ്ധിക്കും. ഇൽമിന്റെ വലിപ്പം പറയാണ്, ഇവിടെ ശ്രദ്ധിക്കും അലിമീങ്ങളുടെ വലിപ്പം. അപ്പൊ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മകനാണ്. അദ്ദേഹം പറഞ്ഞു, ആരും വിഷമിക്കണ്ട, ആരും വിഷമിക്കണ്ട കേട്ടോ, ഹഫിദുതുഹാ കുല്ലഹ, അത് മുഴുവനും ഞാൻ മനപ്പാടാക്കിയിട്ടുണ്ട്. ഏത് 10 ഏക്കറോളം പ്രവിശാലമായ ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാൻ മാത്രമുള്ളതാകുന്ന സ്ഥലമിട്ടിട്ട് ബാക്കി മുഴുവനും കിതാബിന്റെ വലിയ ഗോപുരങ്ങൾ സൃഷ്ടിച്ചതായ ആ മനോഹരമാക്കപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളും മുഴുവനും ഞാൻ മനപ്പാഠമാക്കിയിട്ടുണ്ട്. ഒരു എഴുത്തുകാരനെ വെച്ച് തന്നാൽ ഞാനത് മുഴുവൻ എഴുതി തരാം. എനിക്ക് എഴുതാൻ കഴിയില്ല, മുഴുവൻ ഞാൻ പറയും, അദ്ദേഹം എഴുതിക്കോണം. കറാമത്തി എന്നോണം 3 മാസം കൊണ്ട് അത് മുഴുവനും എഴുതിയെന്നാണ്. അത് മുഴുവൻ അതേപോലെ വീണ്ടും വന്നു. അതെങ്ങനെ സാധിക്കും? സാധിക്കും. കുല്ലുമാ ജാസ അയ്യകൂന മുഅ്ജിസത്തല്ലി നബിയൻ ജാസ അയ്യകൂന കറാമത്തല്ലി വലിയൻ ഇല്ലൽ ഖുർആൻ. ഇത് ഉസൂലുൽ ഖായിദയാണ്. ദെൻ കുല്ലുമാ ജാസ അയ്യകൂന മുഅ്ജിസത്തല്ലി നബിയൻ ജാസ അയ്യകൂന കറാമത്തല്ലി വലിയൻ ഇല്ലൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ഒഴികെ ബാക്കിയുള്ള സർവ്വതും അംബിയാക്കൾക്ക് മുഅ്ജിസത്തായി അമാനുഷികമാകുന്ന കഴിവിലൂടെ പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ള സർവ്വതും
ഔലിയാക്കൾക്കും കിട്ടാം, അത് സാധിക്കും എന്നാണ് പണ്ഡിത വശം. അത് കായിദ അങ്ങനെയാണ്, നിയമം അങ്ങനെയാണ്. കറാമത്ത് എന്ന നിലയ്ക്ക് അവർക്ക് അത് സാധിക്കും. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി സംഭവിച്ചത് ഔലിയാക്കൾക്ക് കറാമത്തായി സംഭവിക്കാം. കറാമത്ത് എന്ന് പറയണം, മുഴുവനും അദ്ദേഹം രേഖപ്പെടുത്തി എഴുതി കൊടുത്തു, എഴുതി പറഞ്ഞു കൊടുത്തു. വേറെ ഇരുന്ന് കാത്തിബ് മുഴുവൻ എഴുതി മുഴുവനും. എന്താ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹുന്നു, ഹദ്ദാദ് റളിയല്ലാഹുന്നു പ്രിയപ്പെട്ട മകൻ, ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ഒരു അംശത്തോളം എത്തുകയില്ല. പത്തിയേക്കറോളം പ്രവിശാലമാക്കപ്പെട്ട ഗ്രന്ഥശേഖരങ്ങൾ മുഴുവനും മനപ്പാടമാക്കി വെച്ച ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഇൽമു വളരെ വിരളമാണ്. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഇൽമു വളരെ കുറവാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിലേക്ക് ബഹുമാനപ്പെട്ടതാകുന്ന സ്വഹാബത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഷാഫി ഇമാമിന്റേതാകുന്ന അറിവ് വളരെ കുറവാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവൻ എന്ന ഉമർ റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മകന്റെ അറിവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ 100% പോലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇൽമിന്റെ വലിപ്പം എത്രയാണ്, എത്രയാണിത്? അപ്പൊ ഇൽമ എവിടെയാണ്? ഇതൊന്നുമില്ല, ഒരു സുന്നത്തുമില്ല, ഒരു മദ്ഹബിന്റെ ഭീഷണവുമില്ല, തലമറയ്ക്കൂല. ഏതെങ്കിലും കോലത്തിൽ ചടപിടിച്ച മുടികളുമായി, ഏതെങ്കിലും കോലത്തിൽ ഞാൻ ജദുബിന്റെ ഹാലിലാണെന്നൊക്കെ പറഞ്ഞ് അള്ളയെ തിരിച്ചറിയാത്ത കോലത്തിൽ പടച്ചറപ്പിനെ പഠിച്ചിട്ടില്ലാത്ത, ഇന്ന് വരെ ദറസെടുക്കാൻ കഴിയാത്ത, ഫീലും ഫായിലും തിരിച്ചറിയാത്ത ഏതെങ്കിലും സ്ഥലങ്ങൾ വന്നിരുന്നു കൊണ്ട് ജനങ്ങളെ പിടിപ്പിച്ചുകൊണ്ട് സിദ്ധന്മാരായി വ്യാജ ചിഹ്നന്മാരായി ചമയുന്ന ആളുകളെ, ആത്മീയ ചൂഷകരെ മുസ്ലിം സമുദായം തിരിച്ചറിയണം. അങ്ങനത്തെ ആളുകളുണ്ട്. അവരുടെ അടുക്കൽ പോയി നിങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെടുത്തരുതേ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ആത്മീയ ചൂഷണമാണ്. ഹറാമ ആവശ്യമില്ലാത്ത പരിപാടി. എന്നിട്ട് അവരിങ്ങനെ വലിയ രമ്യഹർമ്മങ്ങൾ പണിത്, കൊട്ടാരങ്ങൾ പണിത്, ഇങ്ങനെ കാറിലും ബി എം ഡബ്ല്യൂവിലും മെഴ്സിഡസും ബെൻസിലും ഒക്കെ ഇങ്ങനെ പായ. അവർ വലിയ ആൾക്കാരാ, സൂഫികൾ. സുബ്ഹാനല്ലാഹ്, ഇതാണോ സൂഫികൾ? ഇത് കള്ള സൂഫികൾ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ കാണുമെങ്കിൽ നോക്കി, നിങ്ങളുടെ ചാരത്തുണ്ട്, നിങ്ങളുടെ ചാരത്തുണ്ട്. കൂടുതലൊന്നും വേണ്ട, ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇൽമ് പഠിച്ചെടുത്ത് സമുന്നതരാകുന്ന പണ്ഡിതന്മാരുടെ കീഴിലായി ദീനഭ്യസിച്ച് പിന്നീട് തന്നെ കൊണ്ട് കഴിയുന്ന കാലഘട്ടം അത്രയും ദറസ് നടത്തി അതിനുശേഷം പടച്ചിറപ്പിലേക്ക് കിട്ടുന്ന ഒഴിവുവേളകൾ നമസ്കാരം നിലനിർത്തി തഖ്വയിൽ അധിഷ്ഠിതമാകുന്ന ജീവിതം നയിച്ച് ദിക്റുകൾ കൊണ്ട് നിലകൊണ്ടപ്പോ അവരുടെ ഹാല് മറഞ്ഞുപോയി, ജദുബിന്റെ ഹാലിലേക്ക് അവരെത്തിപ്പോയി. അങ്ങനത്തെ മഹത്തുക്കളുണ്ട്, ഉണ്ടാകുമെന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നുമുണ്ട്.